കൂടെ കളിക്കാൻ ഒരു കൊച്ചിനും വേണ്ടേ? മോളെ അമ്മ അതിന് പോയതാ. ദൈവമേ, ഇതെങ്കിലും ഒരാണായിരുന്നെങ്കിൽ ആദ്യം രണ്ടും രണ്ടു തലയാവും പ്രാർത്ഥിക്കും. ആണും പെണ്ണും ഒക്കെ പിന്നെ നിശ്ചയിക്കാം. വിമലിന് എന്റെ കൂടെ വന്നില്ലേ? അവളെവിടെ? അവള് ഡോക്ടറെ മുറി പോയിരിക്കേ. ഇനി കോംപ്ലിക്കേഷൻസ് ഡോക്ടർ? നിങ്ങളുടെ അഞ്ചത്തി വളരെ വീക്കാണ്. സാധാരണ നിലയിൽ പ്രസവം നടക്കുമെന്ന് തോന്നുന്നില്ല. മെമ്പറിയും പൊട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു. സിസേറിയും കൂടാതെ കഴിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഡോക്ടർ, അല്ല ഇൻഷുറൻസ് ഇൻസ്പെക്ടർ എന്താ ഇവിടെ? പ്രസവിച്ചുടനെ കുഞ്ഞിന് ഇൻഷുറൻസ് ചേർക്കാനാണോ? അല്ലടോ, എന്റെ വൈഫ് ഇവിടെ പ്രസവിക്കാൻ കിടക്കുക. ആദ്യം ഒന്ന് പ്രസവിച്ച പെണ്ണാണ്. ഇതെങ്കിലും ആണായ മതിയായിരുന്നു. വിഷ് യു ദ ബെസ്റ്റ്. താങ്ക് യു. ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വരും. ആ നീ കേട്ടോ, നിന്നെ കാണാൻ എത്ര നേരമായി ഞങ്ങളിവിടെ കാത്തു നിൽക്കുന്നു. കൊച്ചു കള്ള അമ്മനെ ഒരുപാട് വിഷമിപ്പിച്ചു അല്ലേ? കുഞ്ഞു പെണ്ണാണ്. ദൈവം തരുന്നതല്ലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. മകളെവിടെ? സുശീലേ, ഈ കുഴമ്പ് ഒന്ന് ചൂടാക്കിയത് എന്നിട്ട് ഞാൻ ഒന്ന് തേച്ച് തരണം. ഇപ്പൊ വരാമേ, ഇവരെയൊക്കെ നയിച്ചോട്ടെ. രാവിലെ എന്താ കഴിക്കാൻ? എനിക്ക് നാല് മുട്ടയും രണ്ട് ഗ്ലാസ് പാലും വേണം. കുഞ്ഞിനെന്താ മോളെ? നല്ല പനിയുണ്ടമ്മേ. നീ വന്ന് വല്ലതും കഴിച്ചു കിടക്കും, അവനെ കാത്തിരിക്കണ്ട. വേണ്ട, വന്നിട്ട് കഴിച്ചോളാം.
സുശീലേ ഞാൻ കഴിച്ചതാ എനിക്കൊന്നും വേണ്ട അയ്യോ കുഞ്ഞിന് പൊള്ളുന്ന പനിയാ പറഞ്ഞനുസരിച്ചാ മതി മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കല എത്ര പോടി ഇതിനെ വിടുന്നു ഡ്രൈവർ അതെ ഈ അങ്ങാടിയില്ല വണ്ടി കിട്ടാത്ത എങ്ങോട്ടാ സാർ അതൊക്കെ പറയാം വണ്ടി വിടെ ആനന്ദ വണ്ടി നിർത്തിയത് അങ്ങോട്ട് വണ്ടി പോകൂല റോഡ് മഹാമോശ ഓഹോ ആ തമ്മ വീട് ശവപ്പറമ്പം കഴിഞ്ഞല്ലോ നീ അങ്ങോട്ടാ അടുത്തെത്തി ലെഫ്റ്റിൽ കാണുന്ന ആ ഗേറ്റാ അകത്തോട്ട് വണ്ടി പോകും
9:40. തവിടി എന്താണ് സാർ ഇത്? 25 രൂപ വേണം. മീറ്ററിൽ 9:40 കാണുന്നുള്ളൂ. കൂടുതൽ ഞാൻ തരില്ല. 25 രൂപ വേണം. താനത് വാങ്ങിക്കുന്നുണ്ടോ? ഒക്കൂല സാർ. രാത്രി 10 മണി മുതൽ ഞാൻ സ്റ്റേഷന്റെ മുമ്പിൽ ചുറിയും കുത്തി കാത്തിരിക്കുക. ഇപ്പൊ 2:00 ആരാന്റെ വണ്ടിയാ? വണ്ടി ഓടിയാലും ശരി, ഇല്ലെങ്കിലും ശരി, ഉടമയ്ക്ക് ഞാൻ വാടക കൊടുക്കണം. 25 രൂപ എന്നിട്ട് പോയാ മതി. ഞാൻ തരില്ല. ഒരു കാര്യം വർത്തമാനം പറഞ്ഞാലോ, ഞാൻ വണ്ടിക്കാരുടെ തനി സ്വഭാവം കാണിക്കും. മര്യാദന്റെ കാര്യം പോണ സാറേ. എടോ, നീ ആരോടെ സംസാരിക്കുന്ന അറിയാമോ? ഇദ്ദേഹം പോലീസ് ഓഫീസറാ. ആ എങ്കിൽ സാറിന് ഇഷ്ടമുള്ളതാ. അങ്ങനെ എന്റെ സൗജന്യം ഒന്നും വേണ്ട. 25 രൂപയിലാ ഞാൻ ചോദിച്ചത്. നടപടി ആവോ. 25 രൂപ അത്ര കൂടുതലൊന്നുമല്ല. അതും ഈ നേരത്ത്. വിജയൻ നാളെ 10:30 മെയിലിന് വരുമെന്നാണല്ലോ രാധ പറഞ്ഞത്. മെയിലിന് വന്നാൽ താമസിക്കും, എനിക്ക് കാലത്ത് ചാർജ് എടുക്കണം. രാധേ, രാധേ, ഞാൻ വിളിച്ചതല്ല. കല്യാണത്തിന് തുണിയെടുക്കുമ്പോൾ സെലക്ഷൻ അവരും കൂടി വരുമെന്ന് അവളുടെ അച്ഛൻ എന്റെ കമ്പനിയിൽ ഒന്ന് പറഞ്ഞതാ. വരാന്ന് പറയാൻ നിൽക്കുമോ? താലിച്ചതിന്റെ ഡിസൈൻ അപ്പോഴാ തന്നത്. 5 പവനങ്ങളില്ലാതെ അത് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പണിയാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നാളെ അവിടെ കാശ് കൊടുക്കണം. രഘുവിന് ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അറിയാമോ? 5 പവന് പണിക്കൂലി അടക്കം 8,000 രൂപയുടെ പുറത്തു വരും. എന്നുവെച്ച് താലി പണിയേണ്ടതാണോ? നമ്മുടെ നിലയ്ക്കനുസരിച്ച് മതി. അവളുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എനിക്കവിടെ കൊച്ചാകാൻ ഒക്കില്ല. നിങ്ങൾ തർക്കിക്കണ്ട, രഘുവിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഇതിനൊക്കെ പണമുണ്ടോ നിന്റെ കയ്യിൽ? അച്ഛൻ എന്താണ് ഈ പറയുന്നത്? തുണി എടുക്കണ്ടേ? കോയമ്പത്തൂർ പോണെന്ന് അവര് പറയുന്നത്. അവരുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോ ഒരു വെഡിങ് സാരിക്ക് തയ്യലോ അച്ഛൻ എന്ന കാശ്. അത് തന്നെ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കി നിനക്കറിയൂ. ആരോടും കടം വാങ്ങി ശീലിച്ചവനല്ല ഞാൻ. എന്നിട്ടും ഇങ്ങനെ ആവശ്യമായതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ അതും ചെയ്തു. ഇതുകൂടി അച്ഛൻ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഞാൻ വിചാരിച്ചാ പറ്റില്ല മോനെ. 5 പവനുണ്ടാക്കാൻ ഞാൻ എവിടെ പോകും? ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല. അതെന്താ? താലിയുടെ തൂക്കം കുറഞ്ഞാൽ അവൾ നിന്നെ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞോ? എങ്കിൽ വേണ്ട. അത് ചേച്ചിയുടെ അസൂയോട് പറയുന്നല്ലേ. നിന്റെ കല്യാണം നടക്കാത്തതുകൊണ്ട് മറ്റുള്ളവർ നിന്നെ പോലെ മൂത്ത് നരച്ച് ഈ വീട്ടിലിരിക്കണമെന്നാണോ ചേച്ചിയുടെ കുതി? വാല് മുറിഞ്ഞ കുറുക്കന്റെ സ്വഭാവം. വെറുതെ അല്ല ഉപ്പ് പറഞ്ഞ പോലെ നീ ഇവിടെ തന്നെ കുടിയിരുന്നു പോയത്. നീ ചേച്ചിയോട് അങ്ങനെ പറയരുതായിരുന്നു മോനെ. ഈ കല്യാണാലോചന വന്നു നമ്മൾ തുടങ്ങിയതാ ഈ കുറ്റം പറച്ചിൽ. അവൾക്ക് പരിഷ്കാരം കൂടും, പദവി കൂടും, നമ്മുടെ നിലയ്ക്കനുസരിച്ച് മതിയെന്ന്. മൂത്തവളെ നിർത്തി ഇളയവളെ പറഞ്ഞയച്ചാൽ നാട്ടുകാർ എന്തു പറയും? വിമലയുടെ കാര്യത്തിൽ എനിക്കും ഇല്ല ലക്ഷ്മി വിഷമം. ആലോചന വരാഞ്ഞിട്ടല്ലോ. അവളുടെ മനസ്സ് മാറാതെ നമ്മൾ എന്ത് ചെയ്യും? 4 പെൺമക്കളെ ഇടയിൽ നിന്ന് ഒന്നെങ്കിലും പടിയിറങ്ങത്തിന്റെ കരുതി. ഇനി നിനക്ക് സമ്മതല്ലേ വേണ്ട? അച്ഛാ, എന്റെ പേരിൽ സുശീലെ ശിക്ഷിക്കരുത്. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഭാരമാവില്ല. ഈ വീടിനോ അച്ഛന്റെ പേരിനോ കളങ്കം വരത്തില്ല. ഈ ആലോചന മുടക്കരുത്. സുശീലയുടെ വിവാഹം നടക്കട്ടെ. ലിലിക്ക് ഞങ്ങൾക്ക് 4 ദിവസം ഒഴിവാ. നാളെയും മറ്റന്നാളും റംസൻ, പിന്നെ ശനിയും ഞായറും ജോളി. അച്ഛൻ എന്താണ് ഉണ്ടാത്തത്? എനിക്ക് നാളെ കാശ് കൊടുക്കണം. അമ്മേ, കോഫി പൊടിയോടത്. മനുഷ്യർ സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു കാപ്പി. ചേച്ചി, ഈ ഫിലിം മാഗസീനിലുണ്ട് അമിതാഭ് ബച്ചന്റെ ഫോട്ടോ പെണ്ണിന്റെ വേഷത്തിൽ. എന്താ എല്ലാവർക്കും ഇവിടെ ഒരു മൂഡ് ഔട്ട്? ഇത് എത്രയുണ്ട്? 2.5 പണിതാ. എന്നാ ബാക്കിയുള്ളത് നീ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കോ. ഇനി ഒന്നും എന്നെ കൊണ്ടാവില്ല.
ബെനാഡ്രിൽ സിറപ്പ് ഇല്ല. ആ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കമ്പനിയുടെ മരുന്നൊന്നും നിങ്ങളുടെ അലമാരി ബാക്കിയിരിക്കില്ല. ആ ബെനാഡ്രിൽ സിറപ്പ് എടുത്തെ. മിസ്റ്റർ രവി നിന്റെ കസിൻ വരുന്നു. ഞാനിപ്പോ വരാം. ശരി എന്റെ ബാഗ് ഇവിടെ ഇരിക്കട്ടെ. കുട്ടികൾക്ക് സംശയം ഇനി സ്ഥലം മാറ്റാനൊക്കില്ല നീ മെഡിക്കൽ ഷോപ്പിൽ വന്നാ മതി ഒരു കുഴപ്പമില്ല എന്നാ ഞാൻ വരില്ല നീ 10 ദിവസത്തേക്ക് അതെന്താ ഞങ്ങളുടെ കോളേജ് അടിച്ചു വെക്കേഷൻ ഓ ഒരു മുടിഞ്ഞ വെക്കേഷൻ ഇനി 10 ദിവസം നിന്നെ കാണാൻ ഞാൻ എങ്ങനെ ഇരിക്കും ചുമ്മാതിരിക്കണം പറ്റില്ല ഞാൻ നിന്റെ വീട്ടിലോട്ട് വരും അയ്യോ വേണ്ട എങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ നീ വരണം ഡോക്ടർ സുമതിയുടെ വീട് നിങ്ങളുടെ അടുത്തല്ലേ അവിടെ എന്തിനാ എനിക്കൊരു രോഗവും ഇല്ല രോഗം എനിക്കാണ് പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ അപ്പോഴേ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് അവിടെ വരണം ഞാൻ വരില്ല നന്നായി തീരുന്നുണ്ട് നിങ്ങളെ കണ്ടതിന് മുന്തി ഒന്നും ഇതിലില്ല റംസാന്റെ കച്ചവടത്തിന് ചരക്ക് മുഴുവൻ തീർന്നു പോയിരിക്കുന്നു ഇനി വന്നിട്ട് ഇതിനെന്താ വില അതിന് 734 രൂപ 50 ഇത് കൂട്ടത്തിൽ വെച്ചേക്ക് ആയിക്കോട്ടെ ഇത്താത്ത ഇക്കാണെങ്കിൽ ഇത്ര മുന്തിയത് വേണ്ട മുന്തിയത് എന്നെ വാങ്ങാനാ അന്റെ അക്കാക്ക് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ മൂപ്പർ ഇങ്ങനെ വയക്ക് പറയാം കുട്ടികൾ ഉറപ്പില്ലേ ആ കിട്ടീസ് അത് മോളിലെ അവിടെ പോയിക്കോളെ ആയിസ അതിനൊരു ബ്ലൗസ് കൂടി മുറിപ്പിച്ചേക്ക് ചോദിച്ചെടുക്കല്ലേ ഒരു ഷർട്ട് വേണം ഷർട്ടോ ആർക്കും നിങ്ങൾക്കോ അല്ല ആണുങ്ങൾക്ക ഒന്നും വിചാരിക്കരുത് കേട്ടോ അതിപ്പൊ ഫാഷനാണല്ലോ നമ്മൾ ആൾക്കാർ പെണ്ണുങ്ങൾ വരെ ഷർട്ടും പാൻറ്റും ഇട്ടടക്കുന്ന കാര്യം അല്ല എത്ര സൈസ് സൈസാ ആള് ഇന്റെ വലുപ്പുണ്ടോ ഉള്ളേക്കാളും വലുപ്പുണ്ട് ഇന്ന് മാസം കാണു റഹീമേ ഇങ്ങനെ മൂടിക്കിടന്ന എങ്ങനെ കാണ വാങ്ങിച്ചോ കുട്ടികളെ എവിടെ അകത്തുണ്ട് മാഷ് ട്യൂഷൻ എടുക്കണം രാത്രി ഓട്ടോ ഇല്ല അല്ലേ ഇങ്ങനെ ആയാലേ നീ തരുന്ന കാശ് വർക്ക്ഷോപ്പിൽ കൊടുക്കാനേ തികയൂ നാളെ പെരുന്നാളായിട്ടും പോയി ഞാൻ രാവിലെ വന്ന് വണ്ടി തുടച്ചിട്ടേക്ക ശരി ഇതൊന്ന് തച്ച് കിട്ടാൻ പെട്ട പാട് 5-6 മാസമായില്ലേ നീ തുന്നൽ പഠിക്കാൻ പോണ്
ഇതുവരെ ഒരു പാവാടയും ബ്ലൗസും അടിക്കാൻ നീ പഠിച്ചില്ലേ? പഠിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂക്കാ. ഓ പഠിച്ച് മുഴുമിച്ചാ ഓള എനിക്ക് കോട്ടു ഇനി തരൂ. ആ അതിനു മുമ്പ് ഒരു ഉറുമലായാലോ. എന്താടി തുന്നിരിക്കുന്നത്? RAHIM റഹീം. ആഹാ ഞമ്മളെ വരാ. കമ്പിത്തിരി വാങ്ങാനല്ലേ ഞമ്മള് പറഞ്ഞത്? ഇതില് വേറെ ഉണ്ടല്ലോ. ഉണ്ട്, ആറ്റം ബോംബ് മുതൽ ഏറെ പടക്കം വരെ. എന്തിനാ ഈ പൊട്ടണത്? ഞമ്മളിങ്ങളെ കുട്ടികളല്ലേ ഉമ്മ. ഡേ ഇത് ഉണ്ടമ്പുരിയാണ്ട്രീ, കണ്ട ആ കമ്പിത്തിരി മുണ്ട കത്തിച്ചു. മോനെ മുല്ലാക്ക് എന്നും പറഞ്ഞു സേനവാക്ക് പറ്റിയാ പറഞ്ഞു. എനിക്ക് കേക്കണ്ട അയാളെ വർത്തമാനം. മൊല്ലാക്ക പറഞ്ഞ ചെക്കന് സിനിമ ഹാളിൽ ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന പണിയാണുമ്മ. സെക്കൻഡ് ഷോ വിട്ടു പോകും, പുരലെത്താൻ പാതിരാവും. അങ്ങനെ തുരുത്തിന് ഞാൻ എന്റെ സിനിമാനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ ഈ ആരെയും കാത്താക്ക ഉത്തിരിക്കുന്നത് പെങ്ങൾക്ക് തൊക്കടി കായ് വരും. അപ്പൊ എന്റെ വിചാരം അല്ലുമ്മ, പഠിപ്പും മുതലും കുറഞ്ഞാലും ഉം കരുത്തുള്ളവനായിരിക്കും. ഓളെ സങ്കടപ്പെടുത്താതെ പോറ്റാൻ കഴിയും. ഒന്നും പറയണ്ട, വിശന്ന് കുടല് കരിയണുമ്മാ. നിങ്ങൾ തിന്നാണ്ടെങ്കിലും തരി. അതെന്താ എന്റെ ഉമ്മയും പെങ്ങളും പുരയിൽ നോമ്പ് പിടിച്ച് പട്ടിണി കിടക്കുമ്പോ ഞാൻ പുറത്തും തിന്നു കരുതി. നിങ്ങൾ അറിയില്ലാണ്. ഓളോട് എന്റെ പേഴ്സും കൊണ്ടുവന്ന് ഞാൻ പറ. പെങ്ങളല്ലേ ആയിഷ? അതെ. ഈ കുട്ടിക്ക് ഇതുവരെ ഒരു പിയാപ്ലേനെ നമ്മുടെ നിലക്കനുസരിച്ച് ഒരാളെ ഒത്തു കിട്ടണ്ടേ മുല്ലാക്ക? കുറച്ചു കാലാണെങ്കിലും അവൾ ഒരുത്തന്റെ കൂടെ പുറത്തോളല്ലേ. രണ്ടാം കെട്ടെന്ന് കേൾക്കുമ്പം അങ്ങനെ ഒന്നും പറയണ്ട. ഒമ്പതാം വയസ്സ് കല്യാണം കഴിഞ്ഞ ഈ കുട്ടിന്റെ തെരണ്ട് കല്യാണത്തിന് മുമ്പേ പിയാപ്ല മയ്യത്തായില്ലേ? ആയിഷക്ക് ഞാനൊരാളെ തരാം. വേണ്ട മുല്ലാക്ക, ഇനിയും ഒരു കല്യാണത്തിന് ആയിഷക്ക് ഇഷ്ടമില്ല. ഏ അതെന്താ? പുറത്തറിഞ്ഞ പുക്കാർത്താവും. എന്നാലും മൊല്ലാക്കയോട് പറയാലോ, എന്റെ പെങ്ങക്ക് ഒരു പുരുഷന്റെ കൂടെ പുറക്കാനുള്ള ശേഷിയില്ല. ഹാർട്ടിനാ തകരാറ്. അതറിഞ്ഞുകൊണ്ട് ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ എന്തിനാ മൊല്ലാക്കാനോട് കളവ് പറഞ്ഞത്? ആയിഷക്ക് ഒരു സൂക്കേടും ഇല്ലല്ലോ. ഫാബിയ നീ ഒരു ബുദ്ധൂസം. അവളെ ഒരുത്തനെ കൊണ്ട് കെട്ടിച്ച നാളെ ഞാൻ അവനോട് സ്വത്തിന്റെ കണക്ക് പറയേണ്ടി വരും. പാപ്പാന്റെ മുതലല്ലേ, വീതം ചോദിച്ചാലും കൊടുക്കേണ്ടി വരും. ആ ഇടങ്ങിയർ ഒഴിവാക്കാനാ മൊല്ലാക്കയോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിന് കാലാ കാലോ ആയിഷാൻ എങ്ങനെ നിർത്താനോ? അതൊന്നും നീ അന്വേഷിക്കണ്ട. തിങ്കളാഴ്ച രജിസ്റ്റർ ഉണ്ട്, നമ്മുടെ പാണ്ഡ്യാലയന്റെ തൊട്ട സ്ഥലം കൊടുക്ക. ഒരു ദുബായ് പാർട്ടി നല്ല വില പറഞ്ഞിട്ടുണ്ട്. അതിന് ആയിഷാന്റെ ഒപ്പ് വേണമല്ലേ. വെറുതെ അല്ല ഇന്നലെ പെങ്ങളോട് പെട്ടെന്നൊരു സ്നേഹം. ചേല വാങ്ങാൻ അയച്ചപ്പോഴേ എനിക്ക് തോന്നിയിരിക്കണ്. പഠിച്ചോൻ പൊറുക്കൂല കേട്ടോ. നിങ്ങക്ക് ഇഷ്ടായ പെരുന്നാളിനെ ഞമ്മടെ വക വണ്ടിപ്പണിക്കാർ ഇമ്മാതിന് ഷർട്ട് ഇട്ട് നടന്നാല് എന്താ നാട്ടുകാർ മക്കാറാക്കും. അതിൽ നിങ്ങക്ക് പേടിയാ? അവനോണ്ട് നില നോക്കണ്ടേ? നില ഞമ്മക്കറിയില്ല. നിങ്ങക്ക് വേണ്ടി ഞമ്മൾ ആശിച്ച് വാങ്ങിയതാ. ഇഷ്ടമില്ലെങ്കിൽ അവിടെ വെച്ചേക്ക്. ആയിഷ ഞാൻ കൊണ്ടുപോയിക്കോളും. ആയിഷ പോയോ? സൈനുബാൻ എന്താ ഇങ്ങോട്ടൊന്നും കാണാത്തെ? ഓള് തുന്നല് പഠിക്കാൻ പോണ്ട്.
കൈവെള്ളപ്പം ഒന്ന് വരാൻ പറയോ? എന്തിനാ? ആരോടെങ്കിലും ഒന്ന് മിണ്ടി പറയണ്ടേ? ഇവിടെ മറ്റുള്ളവരാരും ആയിഷയോട് മിണ്ടില്ലേ? ഞാൻ അവളെ അയക്കാം. ചെറുപ്പത്തിൽ നിന്നെ തോളിലേറ്റ് നടന്നിരുന്നവനാ വിജി. മോള് ഉമ്മർത്തിക്കയല്ലേ? ഞാൻ പോവില്ല. എടി വീട്ടിലുള്ളവർ മുഴുവൻ അകത്തിരുന്ന് അവനെന്ത് വിചാരിക്കും? അവിടെ രേഖയച്ച് സംസാരിക്കുന്നുണ്ടമ്മേ. മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ ഇപ്പോഴാരാ? ആ വീട് പൊളിച്ചു. പാഷ പഠിപ്പിച്ചിരുന്ന സ്കൂൾ കോളേജാക്കിയപ്പോ ആ സ്ഥലം ഗവൺമെന്റ് അക്വയർ ചെയ്തു. നമ്മൾ രണ്ട് വീടിന്റെ നടുവിൽ ഒരു പുളിമര ഉണ്ടായിരുന്നില്ലേ, അവിടെ വരെ ഇപ്പൊ കോളേജ് മതില. അപ്പോ കമലയ്ക്ക് കോളേജിൽ പോകാൻ എളുപ്പമായി, മതില് ചാടിയാ മതിയല്ലോ. കമലയുടെ കല്യാണം കഴിഞ്ഞു. നേരോ ആരാ കഴിച്ചത്? ഒരു കസ്റ്റംസ് ഓഫീസർ തോമൻ, അവരിപ്പോ ബോംബെയില. ഹായ്, കോൾ അടിച്ചല്ലോ. ഹിന്ദി സ്റ്റാർസിന് മുഴുവൻ കാണാം. അവരുടെ അഡ്രസ് ഒന്ന് തരണം. ഇല്ലെങ്കിൽ വിജയട്ടൻ കമലത്തിന് എഴുതുമ്പോ അമിതാഭ് ബച്ചന് സൈൻ ചെയ്തൊരു ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ പറയും. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. പഠിപ്പിൽ തീരെ ശ്രദ്ധയില്ല. സിനിമാ മാസിക വായന, ഇംഗ്ലീഷും മലയാളവും. വിജയട്ടന്റെ ഇളയ അനുജത്തി കമലത്തിന്റെ അമ്മയ്ക്ക് ഓർമ്മയില്ലേ? കല്യാണം കഴിഞ്ഞെന്ന്. താമസിക്കും. വിമലയും കുട്ടി പുറത്തേക്ക് പോയതാ. അവള് വക്കീൽ പരീക്ഷ പാസ്സായി നീ അറിഞ്ഞോ? രേഖ പറഞ്ഞു. നീ ചായയും കാപ്പിയൊന്നും കുടിക്കില്ലല്ലോ, അതുകൊണ്ടാ നാരങ്ങ വെള്ളം. പോലീസിൽ ചേർന്ന് പിന്നെ ഞാൻ എല്ലാം കഴിച്ചു തുടങ്ങി. വിജയട്ടൻ എവിടെയാ താമസിക്കുന്നത്? തൽക്കാലം മാനാരിയില, ഭാര്യ വീട്ടിൽ. അച്ഛനെവിടെ പോളെ? ട്യൂഷന് പോയി. വിജയൻ എപ്പോ വന്നു? കുറച്ചു നേരമായി. വിജയട്ടൻ കോട്ടയത്തിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വന്നതാ. വിമല സന്നദ്ധെടുത്തു. ആരോടെ പ്രാക്ടീസ് ചെയ്യുന്നത്? അഡ്വക്കേറ്റ് മാത്യു അബ്രഹാമിനോട് അച്ഛൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഇളയവൾ എവിടെ? ബിന്ദു ഇങ്ങോട്ട് വന്നേടേ. ആളുകളുടെ ഷൈയാണല്ലേ. നിന്നെ ചെറുപ്പത്തിൽ എന്താ വിളിച്ചിരുന്ന അറിയാമോ? ചീമു, ചീനമുളകിന്റെ ഷോർട്ട് ഫോം. നിനക്ക് ആ പേര് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? ഞാനൊന്നും മറന്നിട്ടില്ല. ഇറങ്ങട്ടെ, മാഷിനെ കാണാൻ ഇനി ഒരിക്കൽ വരാം. ടിഫിനെ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കും. വിജയം കൊണ്ടുവന്നതാ കുറച്ച് പഴങ്ങൾ. പാലില്ല മോളെ, കട്ടങ്കാട്ടുണ്ട്.
മാഷ് റിട്ടയർ ചെയ്താൽ ഉടനെ നിങ്ങൾ നാട്ടിലേക്ക് പോകുമോ? അച്ഛൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മൂന്ന് മാസം പിന്നെ ഞാനിവിടെ തനിച്ചാവും. വിജയൻ അങ്ങോട്ട് വന്നോടെ, അത്ര ദൂരമൊന്നുമില്ലല്ലോ ഞാൻ പോകുന്ന സ്ഥലം. വെറുതെ വന്നിട്ട് എന്തിനാ? എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന സ്നേഹവും മതിപ്പും ഇപ്പൊ എന്റെ വീട്ടുകാർക്ക് എന്നോടില്ല. അതെന്താ? അച്ഛന് വയസ്സായില്ലേ, കൃഷി കൊണ്ടും വലിയ പ്രയോജനമൊന്നുമില്ല. പിന്നെ അവർക്കുണ്ടായിരുന്ന ഏക പ്രതീക്ഷ ഞാനായിരുന്നു. ആ, അത് നശിച്ചില്ലേ. വിജയന്റെ സ്വഭാവമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പ്രതീക്ഷയുള്ളവരെ ഇവിടെ ജയിക്കൂ. അത് നടക്കില്ല ലക്ഷ്മി. നാല് പെൺകുട്ടികളുടെ ഈ കുടുംബത്തിൽ ഒരു പെണ്ണിനെ എടുത്താൽ അത് ആ കുടുംബത്തിന്റെ ഭാരമാവുന്ന അയാളെ മുഖത്ത് നോക്കി പറഞ്ഞു. ചെറുപ്പത്തെ അവര് തന്നെയല്ലേ പറഞ്ഞു വെച്ചത്? എന്നിട്ടിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? 50,000 rupees ഒരു ജോലി സ്ത്രീധനായി വാങ്ങിച്ചിട്ടാണ് അവരാ കല്യാണം ഉറപ്പിച്ചത്. കല്യാണം ഉറപ്പിക്കേ? ഞാൻ കേട്ടത് ശരിയാണോ? പറയൂ വിജയൻ. ശരിയാണ്. നിന്നെ വേദനിപ്പിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട് വിമലേ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. 50,000 rupees ഒരു ജോലിയും സ്ത്രീധനമായി വിജയന് കിട്ടിയില്ലേ? ഒരു പാവപ്പെട്ട വാദ്യാരുടെ നാല് പെൺമക്കളിൽ നിന്ന് ഒരുവളെ ശേഖരിച്ചാൽ ഉണ്ടാവുന്ന ഭാരവും കഴിഞ്ഞില്ലേ? വരഞ്ഞ് വില ചോദിക്കുന്നവരെ ആൺവേശികളുടെ ദല്ലാളെന്ന് വിളിച്ച പ്രാസംഗികൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രകടിപ്പിച്ച ആവേശം കണ്ട് കോരിത്തെറിച്ചവളാണ് ഞാൻ. ആ ആദർശ ധീരതയെ ആരാധിച്ചവളാണ് ഞാൻ. അവനെന്തും സ്വയം വിൽപ്പന ചരക്കായി എന്റെ മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദുഃഖമില്ല, ലജ്ജയേ ഉള്ളൂ. വഞ്ചിക്കപ്പെട്ടതിലുള്ള പ്രതികാരം നിന്റെ ദുഃഖം തീർത്തായിരുന്നു. സ്ത്രീധനത്തിനെതിരെ പ്രസംഗിച്ച ഞാൻ എന്തുകൊണ്ടാണ് സ്ത്രീധനം വാങ്ങിക്കേണ്ടി വന്നെന്ന് നിനക്കറിയാമോ? എന്റെ സഹോദരിമാരെ കെട്ടിച്ചയക്കാൻ. ഒന്നുകിൽ നിന്നെ സ്വീകരിച്ച് ഞാൻ എന്റെ കുടുംബത്തെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ തിരിച്ചു. ഒടുവിൽ ഞാൻ എന്റെ സഹോദരിമാരെ രക്ഷിക്കാൻ തീരുമാനിച്ചു. സ്നേഹിച്ച പെൺകുട്ടിയെ ഉപേക്ഷിച്ചതിൽ എനിക്ക് ദുഃഖമില്ലെന്ന് കരുതിയോ? ജീവിതകാലം മുഴുവനും ആ ദുഃഖം എന്നെ വേട്ടയാടും. നീ എന്നോട് ക്ഷമിക്കുമെങ്കിൽ അതായിരിക്കും എനിക്ക് ലഭിക്കുന്ന ഏക ആശ്വാസം. അബ്ര ഓഫീസിലേക്കല്ലേ? ഞാൻ കാർ എടുക്കുന്നു, പോകുന്നതിന് മുമ്പ് തിരിച്ചു വരാം. എങ്ങോട്ടാ? ഷൈനി മോൾക്ക് ഇന്നലെ രാത്രി തുടങ്ങിയതാണ് അസുഖം. ഇന്ന് കാലത്തെ ലൂസ് മോഷനും. ഡോക്ടറെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഷൈനി, ഷൈനി മോളെ, ചാക്കോ, ചാക്കോ, ഇവറ്റ എവിടെ കൊണ്ടുപോകുന്നു? ഏതായാലും ഡോക്ടറെ കാണുന്നതല്ലേ, ഇവർക്കും ഒരു ജനറൽ ചെക്കപ്പിന്. സാർ, ഈ കരാറിൽ എന്റെ പെങ്ങൾ ഒപ്പിടണമെന്ന് പറയണം. ഇത് നിങ്ങളുടെ ബിസിനസ് ഡീഡല്ലേ? വേണം. ഇതെന്റെ സ്വന്തം ബിസിനസ്സാണ് സാർ. ഞാൻ പുതുതായി തുടങ്ങുന്ന ബാപ്പയുടെ സ്വത്തിന്റെ ആദായത്തിൽ നിന്നല്ലേ ഇതിന്റെ മുടക്ക് മുതൽ. അപ്പോൾ അവരും പാർട്ണറാണ്. നിങ്ങളുടെ സഹോദരിയുടെ ഒപ്പ് വേണം. ആ, വിമല വന്നിട്ട് അധികം നേരായോ? ആയിരിക്കും. വിമല എന്നാ ജോയിൻ ചെയ്യുന്നത്? നാളെ മറ്റന്നാൾ ലീവ് അല്ലേ? തിങ്കളാഴ്ച ആയിക്കോട്ടെ. സാർ, തിങ്കളാഴ്ച എന്റെ അനുജന്റെ കല്യാണമാണ്. ഓഹോ, ചൊവ്വാഴ്ച വേണ്ട, ബുധനാഴ്ച ജോയിൻ ചെയ്തോളൂ. ശരി സാർ. ഹലോ,
അത് ഐസ്ക്രീമിന്റെ പെട്ടിയാ അല്ലടി അത് മേക്കപ്പ് ബോക്സാ കുട്ടികളൊക്കെ ഒന്ന് പുറത്തേക്ക് നിൽക്കൂ കാറ്റ് കിട്ടട്ടെ അവിടെ ഇന വെച്ചിരിക്കുന്നു ആദ്യം കഴിക്കും മധുരം എന്നിട്ടൊന്ന് ഐസ് വാട്ടർ ഇല്ലേ ഐസ് ഇത് വേണ്ട ഇതാ എങ്ങോട്ടാ നിനക്ക് മുമ്പേ വന്നോളാം ഞാൻ അവിടെ നില്ല എനിക്ക് എത്രയ്ക്ക് ക്ലാസ് തുടങ്ങും ചേച്ചി എടി ഏട്ടത്തിമ്മയ്ക്ക് വേണ്ടി കുളിമുറി അടിച്ചു കഴുകി ചൂടുള്ള അനത്തിയിട്ടിരിക്കുക അവരുടെ കുളി കഴിയാതെ നമ്മൾ ആരും കയറിക്കൂടുന്ന അമ്മയുടെ കൽപ്പന വല്യേച്ചി വരെ വെയിറ്റിംഗ് ലിസ്റ്റില്ല ഏട്ടത്തിമ്മ എപ്പോഴാ കുളിക്കുക നോക്ക് ഇന്ന് നിന്റെ ഡാഡിയും മമ്മിയും വരുന്ന ദിവസമല്ലേ മൈ ഗോഡ് ഞാനത് മറന്നു രഘു ആ ബാത്ത് ടവൽ ഇങ്ങെടുത്തു വരൂ എന്നോട് നേരത്തെ പറഞ്ഞില്ല ഒരു പത്തടി നടന്നില്ല അതിനു മുമ്പേ കടിച്ചു കണ്ണന് അസുഖം വല്ലതും എന്റെ കാര്യമല്ല പറഞ്ഞത് മിസ്സിന്റെ കാര്യ പറഞ്ഞത് കൊളസ്ട്രോൾ പ്രോപ്പർ എക്സസൈസ് ഇല്ല ഞാനും മോളും ദിവസവും കാലത്ത് എനിക്ക് ഓടും ആഫ്റ്റർ 50 എക്സസൈസ് ഈസ് എ മസ്റ്റ് മാഷ് റിട്ടയർ ചെയ്തില്ലേ ആ ഓടണം ഓടണം എന്നും കാലത്തെ ഓടണം മരണം വരെ ഓടണം ആ പക്ഷെ ഈ വഴി കിടന്ന് ഓടണം എങ്ങനെ മൊളിത് പിടിച്ചോ മമ്മി കാല് മോശമായിട്ട് വരട്ടെ മമ്മി ഇവിടുത്തെ ബാത്റൂം പുറത്താ നോ അറ്റാച്ച്ഡ് വെന്റിലേഷനും ഇല്ല കാറ്റും ഇല്ല ചോ ഈ വീട്ടിന് ചുറ്റും ചെളിയും വെള്ളവും നീ എങ്ങനെ മോളെ ഇവിടെ കഴിയുന്നു മോളെ ഇവിടുത്തെ മസ്കിറ്റോസ് പോലും നിന്നെ കടിച്ചോ സൂക്ഷിക്കണേ കാലിന് മന്ത് വരും വീണു മമ്മി മമ്മി കാലിണ്ടേ വരും കാപ്പൂടി കഴിഞ്ഞാൽ ഒട്ടനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും ഇന്ന് ഉച്ചയ്ക്ക് എസ്റ്റേറ്റിൽ മരുന്ന് തളിക്കാൻ ഹെലികോപ്റ്റർ വരുന്നുണ്ട് അതിനു മുമ്പ് എനിക്ക് അവിടെ എത്തണം നാളെ ഫ്ലവർ ഷോ അല്ലേ ആ റോസസിനൊക്കെ മരുന്നടിച്ചോ ചെല്ലെ ഞങ്ങൾ വരുന്നു എന്നെ ആരെങ്കിലും വിളിച്ചിരുന്നു മിസ്സിസ് മേനോൻ ലഞ്ചിന് വരില്ലെന്ന് വിളിച്ചു പറഞ്ഞു ആഹാ എനിക്കൊരു ഗ്ലാസ് ബിയർ എടുക്കും ഇതാണ് എന്റെ ബെഡ്റൂം ഞാൻ
കൊടുത്തോളാം. ഞാൻ കുടിക്കാറില്ല. ഇത് ബിയറല്ലേ? ഇവിടുത്തെ പച്ചവെള്ളം കുടിക്കാൻ കൊള്ളില്ല. Good morning. Good morning. Good morning, mummy. Morning. Daddy, mummy. Daddy ready ayilla. Daddy? Daddy? Yes, coming. Devu varunnille. Njangal walking nu povanu. Let us start. Pomane. രഘുവിന്റെ കമ്പനിയിലേക്ക് ഇവിടുന്ന് ആയാലും അവിടുന്ന് ആയാലും ഒരേ ദൂരമുള്ളൂ എന്ന് വെച്ച് വീട്ടുകാരെ ഉപേക്ഷിക്കണമെന്നല്ല മമ്മി പറയുന്നത്. അവിടെയാണെങ്കിൽ മോന്റെ അച്ഛനമ്മയ്ക്കും വേറെയും കുട്ടികളുണ്ട്. എനിക്ക് മോളല്ലാതെ ഇവിടെ ആരുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു സഹായമായിരിക്കും. സത്യം പറഞ്ഞ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ മോളുടെ ഡാഡി ഉറങ്ങിയിട്ടില്ല. എന്നും അവളെ ഓർത്ത് കരയും. പറഞ്ഞാ വിശ്വസിക്കില്ല. ഞങ്ങൾ അവളെ വളർത്തിയ വിധം അങ്ങനെയാ. ഇതാ ഈ അടുത്ത കാലത്താണ് അവൾ ചോറുണ്ണാൻ തുടങ്ങിയത്. അതുവരെ ബ്രെഡ് മുട്ട മീന് കോഴി ഇതേ അവള് കഴിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാ പാലോ ജ്യൂസോ അതേ കൊടുക്കാറുള്ളൂ. അഥവാ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ തന്നെ തിളപ്പിച്ച് തണുപ്പിച്ച് ഫിൽട്ടർ ചെയ്തേ കൊടുക്കൂ. അങ്ങനെയാ ഞാൻ അവളെ വളർത്തിയത്. ഇപ്പൊ മമ്മി മമ്മി കരയാതെ മോനെ. കുറുക്കം പറഞ്ഞു കാക്കേ കാക്കേ നീ നന്നായി പാടുമല്ലോ. കാക്ക പാടോ അമ്മേ? പണ്ടത്തെ കാക്ക പാടും. സുശീലെ, നീ ഇന്ന് കാലത്ത് എന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തോ? എന്തിന്? അഞ്ചാറ് ദിവസമായി ഞാൻ പറയുന്നു കുഞ്ഞുമോൾക്ക് ആ ടോണിക്ക് വാങ്ങിക്കാൻ. കാശ് ചോദിച്ചാ തരില്ല. പാതിരായ്ക്ക് വരുന്ന നിങ്ങൾക്ക് വാങ്ങിക്കാൻ ബോധമുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ രൂപയെടുത്ത് പ്രഭാറിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അതാ നീ വാങ്ങിച്ചു അല്ലേ? നിന്റെ ഒരു മരുന്ന് എന്നോട് ചോദിക്കാതെ പോക്കറ്റിൽ നിന്ന് കാശെടുക്കാൻ നിന്റെ അച്ഛൻ സമ്പാദിച്ചാ എവിടെ കാശ്? എന്തിനാ എന്റെ അച്ഛനെ പറയുന്നത്? പത്തിരുപത്തിയായിരം രൂപ എന്റെ അച്ഛൻ സമ്പാദിച്ചാ നിങ്ങൾക്ക് തന്നത്. അത് മുഴുവൻ കള്ളുകൂടി. എടാ, ഈ വീട്ടിൽ നിന്റെ തന്തയായി എന്നെ നീ ഓർക്കണ്ട. അയലത്തുകാരെ പേടിക്കണ, അവരെ കൊണ്ടൊന്നും പറയിക്കാതെ. എന്റെ ഭാര്യയുടെ തല്ലേന് ഒരു നാറിയൊന്നും പറയണ്ട. ഇനിയും ഞാൻ അവളെ തല്ലും. നിങ്ങളും ഭാര്യ മാത്രമല്ലോ ഈ വീട്ടിൽ, മറ്റുള്ളവർ നീ കിടന്നുറങ്ങണ്ട. എന്താടാ നീ പറഞ്ഞു? നിന്നെ കുറയണമെന്ന് തൊട്ടുപോരുതാണ്. നിന്റെ കയ്യൂക്ക് കെട്ടിയവളോട് കാണിച്ചാൽ മതി. കുറെ ഇത് സഹിക്കുന്നു, ഈ തല്ലും തൊഴി. ഇനി ഇവിടെ പറ്റില്ല. നിന്റെ തോന്നിയാസ്ഥന് വേറെ സ്ഥലം നോക്കൂ. നല്ല കാപ്പിക്കുരുവണമ്മ, വേഗം മറുത്തു പിടിക്കുക. ഇന്നലെ മുഴുവൻ വയനാട്ടിലായിരുന്നു ഓട്ടം, തീരെ ഉറങ്ങിയിട്ടില്ല. ഈ ഇങ്ങനെ തടി നോക്കാണ്ട് രാവും പകലും കിടന്ന് നയിക്കേണ്ട മോനെ. ഞമ്മക്ക് ഇവിടുത്തെ പണിയൊക്കെ തന്നെ മതി. അത് പറ്റൂലമ്മ. സൈനവാന്റെ കാര്യം ഇനി അങ്ങനെ നീട്ടിക്കൊണ്ട് പോയിക്കൂടാ. ഒരിടത്തരക്കാരന് കൊടുക്കണം 20-25 സ്ത്രീധനം. പൊന്നും പണ്ടും വേറെ. ഓളെവിടെ? അക്കാരൊന്നും പറയണ്ട. ഇന്നലെ ഒച്ച മുതൽ കഥ കരഞ്ഞോണ്ടി കുത്തിരിക്കണം. എന്തേ എന്നെ ചോദിച്ചു നോക്ക്. സൈനോ, നീ എന്താ കരയണത്? ഏ
പുരുഷോത്തമൻ കെയർ ഓഫ് മാരുതി ഹോട്ടൽ നിനക്കറിയോ എഴുതിയവനെ തുന്നൽ പഠിക്കാൻ പോകുമ്പോ എന്നും പുറകെ വന്നൊരു ചെറുപ്പക്കാരൻ എന്നെ മക്കാറാക്കലുണ്ട് ബസ്സിൽ കയറിയാലും അയാൾ എന്നെ തോണ്ടി ഇടങ്ങാറാക്കും അപ്പൊ അതുകൊണ്ടാണ് നീ ഈ തുന്നൽ പഠിപ്പ് നിർത്തിയത് അല്ലേ എന്നിട്ട് എന്തുകൊണ്ട് നീ ഇതെന്നോട് നേരത്തെ പറഞ്ഞില്ല നിങ്ങൾ അറിഞ്ഞ കൂട്ടം കുറിയുമാവെന്ന് പറഞ്ഞു ഉമ്മ അത് ശരി എന്നാണ് ഈ കത്ത് വന്നത് ഇന്നലെ ഉച്ചക്ക് നിങ്ങൾ പണിക്ക് പോയ ഉടനെ പുരുഷോത്തമൻ കെയർ ഓഫ് മാരുതി ഹോട്ടൽ എനിക്ക് കത്ത് വല്ലതും വന്നിട്ടുണ്ടോ ഇല്ല ഒരാൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട് കാലത്ത് മുതലേ കാത്തിരിക്കുക അതാ റഹീമേ ഇതാണ് പുരുഷോത്തമൻ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി നിങ്ങൾ ആരാ എല്ലാം പറയാം വരി വരി ഈ കത്ത് നിങ്ങൾ എന്റെ പെങ്ങൾക്ക് അയച്ചതാ സാർ ഇനി എന്നെ അടിക്കണമെങ്കിൽ ഈ കൈ കൂട്ടിക്കട്ടും എന്തിന് അല്ലെങ്കിൽ ഞാൻ തിരിച്ചടിക്കും സാർ നീ അടിക്കും ഇത് കണ്ടോ സാർ എന്റെ പെങ്ങളുടെ പേർക്ക് ഇവൻ അയച്ചതാണ് അതിന് നടുറോട്ടിൽ വെച്ചൊരു പോലീസുകാരനെ തല്ലാൻ നിനക്കാരാണ് അധികാരം തന്നത് വായിച്ചു നോക്കണം സാർ സാറിന്റെ വീട്ടിലെ പെൺകുട്ടികൾക്കാണ് ഇങ്ങനെ ഒരു കത്ത് കിട്ടുന്നതെങ്കിൽ അവരുടെ ഉളുപ്പും മാനമുള്ള ആൺകുട്ടികൾ പുരുഷോത്തമൻ എഴുതിയാണോ ഈ കത്ത് എടോ താൻ എഴുതാണോ നാണയില്ലല്ലോ ഈ ഉടുപ്പിട്ട് ജോലി എന്ന് തനിക്ക് ഇങ്ങനത്തെ ഒരു കത്ത് എഴുതാൻ ഈഡിയറ്റ് നിങ്ങളൊരു പരാതി എഴുതിത്തരും ഐ വിൽ ടേക്ക് ആക്ഷൻ വേണ്ട സാർ കേസും കോടതിയും ഒക്കെ ആയാൽ എന്റെ പെങ്ങളെ മാനം പോകും സാർ ഞാൻ ചെയ്ത കുറ്റത്തിന് സാർ എന്നെ ശിക്ഷിക്കണം സാർ അടിക്കണം സാർ അല്ലെങ്കിൽ സാറിന് ജയിലിലടക്കണം എന്റെ പെങ്ങളെ കോടതി കയറ്റരുത് സാർ റഹിമേ എന്നെ അന്വേഷിച്ച് റഹീം വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു എന്താ വിശേഷിച്ച് എന്റെ പെങ്ങളെ കല്യാണം ഉറപ്പിച്ചു എല്ലാം പെട്ടെന്നായിരുന്നു ഓഹോ നല്ല കാര്യം ഞാൻ മാഷ അന്വേഷിച്ചത് മനസ്സിലായി എന്റെ മകന്റെ കല്യാണത്തിന് റഹീമിനോട് വാങ്ങിച്ച കാശ് ചെക്കനെ വീട്ടു വ്യാപളേക്കണമെന്നാണ് ഉമ്മാന്റെ വാശി കല്യാണം കഴിഞ്ഞാലും പെണ്ണ് നമ്മളെ പോലെ തന്നെ നിൽക്കും അതിനെ അറവൊരുക്കണം അതൊരുപാട് ചെലവുള്ള കാര്യം പുറമേ കെട്ടിച്ചു കൊടുക്കണേലും വേണം ഒരുപാട് പൈസ ശ്രീധരൻ കൊടുക്കണ്ടേ അപ്പോ ഇക്കല്യാണത്തിൽ ശ്രീധരൻ വേണ്ടേ വേണ്ട എന്നാലും ചെലവിന് ഒരു കുറവുമില്ല ചെക്കനെ തുണി ഷാപ്പിൽ തുണി മുറിച്ചു കൊടുക്കണ പണിയാണ് ഓന്റെ അറസാമാനത്തിന്റെ ലിസ്റ്റ് കേട്ടാലേ ഓമ്പല്ലേ കുറേശ്ശാണെന്ന് തോന്നുന്നു ഇരട്ടക്കട്ടില് റബ്ബറിന്റെ മെത്ത റേഡിയോ ഫാൻ സോഫ ഒന്നും പറയണ്ട കിടക്കണ മുറിയില് കുളിമുറിയും തണ്ടാസും വേണമെന്നാണ് ഓനിപ്പോ പറയണത് അതൊന്നും നമ്മൾ കൂട്ടിയാ കൂടൂല എന്നാലും ഒരു മട്ടത്തിനൊക്കെ വേണ്ടേ മാഷ് കയ്യെങ്കിൽ ആ പൈസ ഈ ആഴ്ച തന്നെ എന്റെ മോൻ ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റി ഞാൻ അവരെ ഒന്ന് കാണട്ടെ റഹീമിന്റെ കാശ് ഈ ആഴ്ച തന്നെ തരാം എന്നാ ഞാൻ വരാം ശരി മാഷ് ഒരാളെ കാണാൻ ഇവിടെയും ആരെയും കാണാൻ പറ്റത്തില്ല ഈ വേഷത്തിൽ അകത്ത് പോകാൻ പറ്റത്തില്ല വയ്ക്കോ 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 എന്റെ മകനുണ്ട് ഇവിടെ മകനൊന്നും ഇല്ല ഞാൻ കാലം പിടിച്ചത് അത്യാവശ്യം ശല്യമായാലും പോയിട്ട് എളുപ്പം വന്നേ ആ
ഇവിടെയാണ് പറഞ്ഞു എന്താ ഇവിടെ ഡാഡിയുടെ മമ്മിയുടെയും 25 വിവാഹവർഷമാണ് മോനെ എന്റെ കല്യാണത്തിന് റഹീമിനോട് കുറച്ച് രൂപ കടം വാങ്ങിയിരുന്നു അത് ഉടനെ മടക്കി കൊടുക്കണം എന്റെ കയ്യിൽ എവിടുന്ന് ചെക്കാശ് മോനെ പ്രയാസം കൊണ്ട് ചോദിക്കുകയാണ് പണയം വെക്കാൻ എന്തെങ്കിലും എന്റെ ഭാര്യയുടെ പൊന്ന് ഉടനെ മടക്കി കൊടുക്കാം അച്ഛൻ എന്തായി പറയുന്നത് അവളുടെ ആഭരണങ്ങൾ ലോക്കർ വെച്ചിരിക്കുക അതെടുക്കുന്നത് നമ്മുടെ സ്റ്റാറ്റസിന് കുറവല്ലേ പിന്നെ അവളുടെ ഡാഡി മമ്മി അറിഞ്ഞാൽ എന്ത് വിചാരിക്കും അച്ഛൻ വരും സൈനബാനെ ഇങ്ങോട്ടൊന്നും കാണൂലല്ല അതെന്താ അന്നെ പുയ്യാപ്പള വിടണ്ടേ ഞാൻ വരും അല്ല നിങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോ അങ്ങനെ ആയിരുന്ന നിന്റെ കല്യാണത്തിന്റെ വിഷയം അനക്കറിയൂലല്ല എന്റെ 9 വയസ്സിലെ ഞാൻ ഓത്തു പഠിക്കുന്ന കാല എനിക്ക് തന്നെ അത് മറന്നുപോയി ഓർത്തു നോക്കിയാലേ ഒരു ദിവസം ഒരുപാട് ആളും പെണ്ണുങ്ങളെ പാട്ടും കളി ഒടുവിൽ എന്നെ കൊണ്ടുപോയി ഒരറയിലാക്കി അവിടുന്നാണ് ഞാൻ ആളെ കണ്ടത് നല്ല മുഞ്ചുള്ള ആളാ ഇനി ഒന്നേ നോക്കിയുള്ളൂ ഞാൻ പേടിച്ച് നിലവിളിച്ച് അറയിന്ന് പുറത്തേക്ക് പാഞ്ഞു പിന്നെ അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ലേ 2 തവണ വന്നു കുളമ്പിൽ കച്ചവടമുള്ള ആളായിരുന്നു നിങ്ങളോട് സ്നേഹമായിരുന്ന ആർക്കറിയാം 2 വന്ന് പോകുമ്പം എന്റെ വാപ്പാനോട് പറഞ്ഞാലോ ഇനി വരുമ്പം എന്നെ കുളമ്പിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ വന്നത് കമ്പിയാണ് ആള് മയ്യത്തയ്യുന്നു പയ്യെ കഥ പറഞ്ഞിട്ടെന്താ എന്റെ കല്യാണം അങ്ങനെയല്ലല്ലോ പ്രിയാപ്പൾ അവിടെയുള്ള ആളല്ലേ അനക്കെന്നും കാണാം ഞാൻ കണ്ടിട്ടുണ്ട് ആ കൂട്ടം പറഞ്ഞ് നേരം പോയി ഞാൻ വന്നത് എന്തിനാന്നറിയോ നിങ്ങളെ ക്ഷണിക്കാന് ഐഷത്താത്ത എന്റെ കല്യാണത്തിന് വരണം എനിക്കതിന് വലിയ ആശയുണ്ട് പച്ചയെങ്കില് ഇക്കാക്ക വിടൂല ഞാൻ പോട്ടെ നിക്ക് ഇത് നിന്റെ കല്യാണത്തിന് അവിടെ വന്ന് തരണമെന്ന് കരുതിയതാ എനിക്കതിന് കൂടാൻ പറ്റൂല ഇന്നാ വേണ്ട ഇക്കാക്ക വയക്കു പറയും ഇല്ല വയക്കിട്ടാൽ നിന്റെ ഇക്കാക്കാനോട് പറയണം സ്നേഹിച്ചൊരാളൊരു സമ്മാനം തന്നാൽ വിലക്കരുതെന്ന് സൈനബ് വാങ്ങിച്ചോ അഴകുള്ള മണവാട്ടി അമ്പിളി മണവാട്ടി അഴകുള്ള മണവാട്ടി നാണം കുണുങ്ങുന്നല്ലോ ജന്നത്തുൽ ഫിർദൗസിൽ ജന്നത്തുൽ ഫിർദൗസിൽ അമ്പിളി മണവാട്ടി മലമേക പുതുമാരൻ അമ്പിളി മണവാട്ടി പുയ്യാപ്പിളത്തി കാണക്ക സർവത്രത്തോളി കോഴിക്കോട് മാത്രമേ കിട്ടുള്ളൂ
റബ്ബറിന്റെ ഇടയ്ക്കല്ല പറഞ്ഞത്. ബോംബെയിലെ ചെറിയ കോട്ടുണ്ട്, ഇതിൽ നെയ്സാണ്, വില കൂടും. എനക്കെന്താണ് ഹിമാർ ഒരു കള്ള കളി, അങ്ങോട്ട് കത്തൂടോ. സ്വിച്ച് മാറ്റണം. എന്താണല്ലോ ഒന്നും ഉണ്ടാത്തത്? പാല് പഞ്ചാരിട്ടിരിക്കണം. ബിരിയാണി കഴിച്ചതിന്റെ മുകളിൽ പാലും കൂടി കുടിച്ച നട്ടപ്പാലത്തേക്ക് പൂറാൻ മുട്ടോ? അപ്പം നോക്കല്ലേ, ചെട്ടിയല്ലേ, അവിടെ കുടിച്ചാട്ടാ. ആരുടെ കഥ മോളെ? സുശീലിന്റെയാ, വായിക്ക്. മധുവേട്ടൻ വീട്ടുകാരുമായി വഴക്കിട്ട കാര്യം കഴിഞ്ഞ കത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ആ വാശിക്കാവണം മിനിഞ്ഞാന്ന് ഒരു വാടക വീട്ടിലേക്ക് പെട്ടെന്ന് ഞങ്ങൾ മാറി. സ്വന്തമായൊരു വീട് എന്റെ സ്വപ്നമായിരുന്നു. വീട് വലുതും സൗകര്യമുള്ളതുമാണ്, വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും എന്റെ സ്നേഹാന്വേഷണങ്ങൾ എന്ന് സുശീല. ദൈവമേ, എന്റെ മോളുടെ കഷ്ടപ്പാട് തീർന്നു. കണ്ടവന് വെച്ചു വിളമ്പിയും അവന്റെ വിഴുപ്പലക്കാതെയും. ഇനി അവന്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നോക്കിയാൽ മതിയല്ലോ. അച്ഛൻ വരട്ടെ മോളെ, നമുക്ക് ഒരുമിച്ചുണ്ണ. കടന്നു വരണ്ട കഴിവറികളെ. ഇതിലിറച്ചിയും മീനുമുണ്ട്, മുട്ടയിരിപ്പുണ്ടോ? ശൃംഗാരം മതിയടാ. വേഗം വേണം, താമസിക്കരുത്. സുശീലേ, കുറച്ച് വെള്ളം. എടാ പരമനാറി, ആ ഇസ്പീഡ് 9 ഇട്ടിരുന്നെങ്കിൽ എനിക്ക് റണ്ണാകുമായിരുന്നു. ഇപ്പൊ രണ്ടുപേരും ഒലത്തിയില്ലേ? ആ എണ്ണി കൊടുക്ക്. എന്റെ ഞാൻ കൊടുത്തോളാം. എന്നാ വിടി ഇങ്ങോട്ട് കൊണ്ടൊന്ന് വെക്കടി. തങ്ങളെ ക്ഷമിക്കണം, ഞങ്ങളൊരു ന്യൂസൻസ് അല്ലല്ലോ. എടാ നിനക്ക് മൂലക്കുരുവില്ലേടാ, ഇങ്ങനെ കോഴി വെട്ടി വേങ്ങിയ നാളെ ചോര തൂറടാ. ഒന്നും ഉണ്ടായിരടാ. ഹലോ അപ്പ, നീ ധൈര്യമായിട്ട് തന്നെടാ, നിന്റെ ശരീരം നന്നായിട്ട്. കുത്തിരിക്ക് വേണ്ട, നിങ്ങൾ തിന്നോളേ.
ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിപ്പോയി കടയിലെ സ്റ്റോക്ക് എടുപ്പിന്റെ ക്ഷീണം കൊണ്ടേ. ഇന്ന് രാത്രി 9 മണിയാകുമ്പോ അത്തായൊക്കെ കഴിച്ച് പുറപ്പെട്ട് നിന്നുള്ളുണ്ട്. നമുക്കൊരു സിനിമക്ക് പോണോ? ഇക്കാക്കനോട് ചോദിക്കണ്ടേ? വേണ്ടാന്ന്, നമ്മൾ രണ്ടാളും മതി. അതല്ലേ എന്റെ കൊശി. കുഞ്ഞുമുട്ടാജിന്റെ മോളെ കല്യാണമാണ് മറ്റന്നാൾ. അതില് പോകാൻ എന്റെ രണ്ട് വള വെച്ചു നമ്മളെ പെങ്ങള്. ഞാൻ ഉളുപ്പില്ലാത്ത ജീത്തറിഞ്ഞോളെ. അതെന്തിന്? എന്താണ് ഈ പറയുന്നത്? ഞാൻ ഇവിടുത്തെ പുതിയൊരു ബന്ധുക്കാരനല്ലേ? പെണ്ണു വിട്ട് കയറുന്നതിന് മുമ്പ് ചെയിനും വളയൊക്കെ അഴിവഴിക്കേ. മോശം ഇല്ലെങ്കിൽ ഓലെന്ത് വിചാരിക്കും? നിങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ തരാഞ്ഞിട്ടാണെന്ന് കരുതൂലേ? അതും നേരാണ്. അതൊരു വെറുപ്പിലടിയാകും. അമ്മേ, സുശീലേച്ചി വരുന്നുണ്ട്. നിന്റെ കൂടെ ആരും വന്നില്ലേ? എന്താ മോളെ? പറ മോളെ, എന്താ ഉണ്ടായത്? അമ്മേ, അവൾ ഇപ്പൊ വന്ന് കേറിയല്ലേ ഉള്ളൂ. നമുക്ക് ചോദിക്കാം. വരൂ സുശീലെ, വരൂ. സുശീലെ, എന്താണെങ്കിലും നീ എന്നോട് പറയേ. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ? എന്തുണ്ടായി പറയൂ. ഞാൻ വന്ന ദിവസം ഉച്ചയ്ക്ക് മധുവീട്ടൻ പെട്ടെന്ന് വന്ന് എന്നോട് പുറപ്പെടാൻ പറഞ്ഞു. മിനിമോള് സ്കൂളിൽ പോയ സമയത്ത് മധുവേട്ടന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്നും സഹായത്തിന് 2 ദിവസം അവിടെ നിൽക്കാനും പറഞ്ഞു. സ്കൂളിൽ നിന്ന് മിനിമോള് വരുമ്പോൾ അവളെ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ എടുത്ത് പുറപ്പെട്ട് അവിടെ ചെന്നപ്പോൾ മധുവേട്ടന്റെ അമ്മയ്ക്ക് അത്രയ്ക്ക് അസുഖമൊന്നുമില്ല. ഞാൻ ചെന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. സന്ധ്യയ്ക്ക് പ്രഭാകരനെ വിളിച്ച് അമ്മ പറഞ്ഞു എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ. അങ്ങനെയാണ് ചേച്ചി ഞാൻ പ്രഭാകരന്റെ കൂടെ വാടക വീട്ടിലേക്ക് വന്നത്. ചേച്ചി ഞാൻ പോട്ടെ. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവനെ പിരിഞ്ഞു നിർത്താനോടി നീ കരയുന്നത്? എന്തായാലും എന്റെ കുട്ടികളുടെ അച്ഛനായി പോയില്ലേ. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആ മനുഷ്യൻ. താലി? നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അച്ഛനെ അങ്ങോട്ട് വിടില്ലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോന്നാൽ അരിശപ്പെട്ടിരിക്കുകയാണ്.
ഇവനവിടെ ഒറ്റയ്ക്ക് കഴിയും മെരിക്ക് എന്ത് മനസമാധാനം കിട്ടും അവളെ രണ്ടാമതും പെണ്ണു പറ്റതോടെയാണ് എന്റെ മോന്റെ സ്വഭാവം ആകെ മാറിയത് അവൻ ഒരു ആൺകുട്ടി വേണമെന്ന് വളരെ ആശിച്ചു അവക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവർ തമ്മിൽ അങ്ങ് കലഹായി മാഷോട് എനിക്ക് പറയുന്നതിൽ എന്താ എന്നും തല്ലും തൊഴിയ സുശീല പെൺകുട്ടിയെ പ്രസവിച്ചത് അവളുടെ മാത്രം തെറ്റല്ലല്ലോ എന്ന് ചോദിച്ചാ പെണ്ണുങ്ങളുടെ പ്രസവത്തിലും കുറെയൊക്കെ പാരമ്പര്യം കാണും മാഷക്ക് നാലല്ലേ പെമ്മക്കള് മധു എന്താ ഞാൻ വന്നത് അറിയാം അമ്മ അവിടെ അകത്തുണ്ടോ ഞാൻ പോവില്ല അകത്ത് പോവാനാ പറഞ്ഞത് അടിച്ചിന്റെ കാലി ഞാൻ ഓടിക്കും ഓടി അത് മിനിമോൾ പോ മുത്തശ്ശൻ പോകുമ്പോ കൂട്ടിക്കൊണ്ട് പോവാ സുശീലയും നീയും തമ്മില് അല്പം ചില മുഷ്ടിലുണ്ടായെന്ന് കേട്ടു ദാമ്പത്യ ജീവിതത്തില് ഇതൊക്കെ സാധാരണയാണ് ഈ ഇണക്കവും പണക്കവും ഒക്കെ സാർ എനിക്ക് ക്ലാസ് എടുക്കണ്ട കണ്ടവന്റെ കുട്ടികളെ പഠിപ്പിച്ച നിങ്ങൾക്ക് സ്വന്തം മക്കളെ ഉപദേശിക്കാൻ കഴിയാ പോയതിന്റെ ദോഷമാണ് നിങ്ങൾ മകൾ വീട്ടിൽ വന്ന് കേട്ടി വന്നത് അതിന് മാത്രം എന്തുണ്ടായി സുശീല എത്ര വലിയ തെറ്റിയതോ തെറ്റിയതോ ഞാനാ ലക്ഷം വരെ ശ്രീധരൻ തരാൻ ആളുണ്ടായിട്ടും കാക്കാശിന് ഗതിയില്ലാത്ത നിങ്ങളുടെ വീട്ടിൽ വന്ന് ബന്ധുവിനെ വെച്ചില്ലേ അതാണ് തെറ്റ് അന്ന് നിങ്ങളുടെ മകളുടെ തൊലിവെളുപ്പുണ്ട് ഞാനങ്ങ് മയങ്ങിപ്പോയി മധു കാശിന് ഗതിയില്ലാത്തവനാണെങ്കിലും ഞാനൊരു അച്ഛനാണ് എന്റെ മകൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനതിന് മാപ്പ് ചോദിക്കാം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് മധു വന്ന് അവളെ വിളിച്ചു കൊണ്ടുവരണം എന്റെ പട്ടി വരും എങ്കിൽ നിങ്ങൾ അനുവദിച്ചാൽ അവളെയും കുഞ്ഞിനെയും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്തിനാ ഇനി വീട്ടിലാക്കി ഞാൻ കേട്ടു സാറിന് പോകാം ഓടിയാത്ത അവളുടെ ഒരു അമ്മ വരൂ അടിച്ചുണ്ടല്ലോ എന്റെ പേര് പുത്രി വാ അടിച്ചിടേ ഈ കുഞ്ഞിനെ നീ ഇങ്ങനെ നോവിക്കാതെ കാലത്ത് പോലും അവൾ ഒന്നും കഴിച്ചിട്ടില്ല എന്താ നിങ്ങളോട് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ലേ ഉണ്ടാക്കാഞ്ഞിട്ടല്ല അമ്മയെ കാണാൻ സാധ്യയാ കുഞ്ഞിന് ഓഹോ എങ്കിലും ആദ്യം ഒന്ന് മാറ്റണല്ലോ വരൂ ഇവിടെ നടക്കടി അവൾ ചോദിക്കുന്നു എനിക്കൊന്നും അറിയണല്ലോ അവളുടെ നിങ്ങളെ കണ്ടാൽ അവന് ദേഷ്യം ഇരട്ടിക്കേ ഉള്ളൂ സാറുമോ ഇല്ലെങ്കിൽ അവൻ ആ കുഞ്ഞിനെ കൊല്ലും ഇനി അമ്മയുടെ കാര്യം എങ്ങനെ നീ ഇവിടെ മിണ്ടിയ പിന്നെ അടിച്ച ആ
പോയല്ലോ എന്ത് ചെന്നപ്പോ അച്ഛൻ ഇന്നലെ ഡിസ്ചാർജ് ചെയ്തെന്ന് പറഞ്ഞു. ഡോക്ടറുമായി സംസാരിച്ചപ്പോ അലോപ്പതിയിൽ ഇനിയൊന്നും ചെയ്യാനില്ലെന്നും വേണമെങ്കിൽ ആയുർവേദം പരീക്ഷിച്ച് നോക്കാനും പറഞ്ഞു. അതുകൊണ്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അച്ഛൻ അന്വേഷിക്കുന്നു. രഘു, എന്റെ മിനിമോള് അവളുടെ അച്ഛന്റെ അടുത്താണ്. ഒന്ന് കാണാനെങ്കിലും നീ ഒന്ന് പോയി. അത് നിങ്ങളുടെ കുടുംബ കാര്യം, എന്നോടൊന്നും പറയണ്ട. ഡാഡിയും മമ്മിയും ബാംഗ്ലൂരിൽ പോയിരിക്കുക. വീട്ടിൽ വിത്ത് തനിച്ചേ ഉള്ളൂ. സന്ധ്യയ്ക്ക് മുമ്പേ ഞാനവിടെ എത്തണം. ഞാൻ പോട്ടെ. എന്റെ ശേഷക്രിയ എന്റെ മോളെ ചെയ്താൽ മതി. മോനെ, റഹീമെ ഉസ്മാനെ കണ്ടിട്ട് എത്ര ദിവസമായി? വല്ല എണ്ണോ വെറുതോ ആയി കിടക്കുകയാണോ എന്ന് ആര് കണ്ട്? ഉസ്മാൻ ഒരു സൂക്കേടുമില്ലമ്മ. ഓ, ഇന്നും തുണിഷാപ്പി പോയിരുന്നല്ലോ. പിന്നെ എന്താ ഇങ്ങോട്ട് വരാതെ? വല്ല വണക്കോ മറ്റേക്കോ ഈ ഒന്ന് ചെന്നു നോക്ക്. കണ്ടാ വല്ല വിഷായം പറഞ്ഞു അങ്ങോട്ട് കൂട്ടിക്കൊണ്ടേരി. അല്ലുമ്മ, കല്യാണം കഴിഞ്ഞ ഈടിലി അളിയന്മാര് പുതിയാപ്പിളിനെ തേടി പോണൊരു പതിവുണ്ട്. കാലാകാലം പിയാപ്പിളിനെ തേടി പോകാൻ പറ്റുമോ? ആ
പിറന്ന നാളിൽ നമ്മൾ തുടർന്ന യാത്ര പിറന്ന നാളിൽ നമ്മൾ തുടർന്ന യാത്ര ഖബറിനുള്ളിൽ ചെന്നു ചേരാൻ വെറും നാലേ നാലു മാത്രം പിറന്ന നാളിൽ നമ്മൾ തുടർന്ന യാത്ര പിറന്ന നാളിൽ നമ്മൾ തുടർന്ന യാത്ര മോഹം പൂവണിയും നാളെ മണ്ണിൽ വീണടിയും ഒന്ന് മോഹം പൂവണിയും നാളെ മണ്ണിൽ വീണടിയും എട്ട വീടി കുത്തി പോലെ അവനെ പാട്ട് പാടുന്ന മാറി പറഞ്ഞോ ഇതിനിടയിൽ ഒരു ചിരീതൻ മാറിവില്ല മിന്നിമായും പിറന്ന നാളിൽ നമ്മൾ തുടർന്ന യാത്ര പിറന്ന നാളിൽ നമ്മൾ തുടർന്ന യാത്ര ത്തിലാരും കണ്ണുനീർ ചൊരിഞ്ഞിടല്ലേ ഒരു ബിരിയാണിന്റെ ദമ്മിലെ ബിരിയാണിന്റെ ദമ്മിലെ പിറന്ന നാളിൽ നമ്മൾ തുടർന്ന യാത്ര ഖബറിനുള്ളിൽ ചെന്നു ചേരാൻ വെറും നാലേ നാലു മാത്രം പിറന്ന നാളിൽ നമ്മൾ തുടർന്ന യാത്ര പിറന്ന നാളിൽ നമ്മൾ തുടർന്ന യാത്ര ചെയ്യുന്നുണ്ട് ആണ് നോക്കിയ
ഒരു വീട് കയറി ഇങ്ങനെ അക്രമം കാണിക്കാൻ നിങ്ങൾ ഒരു മനുഷ്യനാണോ? നീ ആരാ അന്വേഷിക്കാൻ? എന്റെ മകളെ കൊണ്ടുവരാനാണ് ഞാൻ വന്നത്. ആരെതിർത്താലും അവളെ കൊണ്ട് ഞാൻ പോകും. ഒരു തുലക്കനും അത് തടയാൻ നോക്കണ്ട. ഈ പുറയിൽ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചിട്ടാ നീ തോന്നിയ അസുഖം കാണിക്കുന്നത്. എങ്കിലും അയിൽ വെക്കുന്നത് ഞങ്ങളൊക്കെ ഉണ്ട്. ധൈര്യം ഉണ്ട്, നീന്ന് പോകും. ധൈര്യം കാണിക്കണം. അത് ഞാൻ പുറത്തേക്ക് വരാം. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് എന്റെ ഭാര്യയോടാണ്. ഭാര്യയോ? ആറേഴ് വർഷം നിങ്ങളുടെ പല്ലും തൊഴിയും കൊണ്ട് വീട്ടിലെ വീഴ്പ്പലക്കി അടുക്കള കിടന്ന് നരയിച്ച് രാവും പകലും ജോലി ചെയ്ത എന്നെ ഭാര്യയായി ഒരു നിമിഷമെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വീട്ടുവേലക്കാരിയുടെ സ്ഥാനമെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? ഇതുവരെ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ അനുസരിച്ചവളാണ് ഞാൻ. എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെന്ന് കരുതി എല്ലാം സഹിച്ചവളാണ് ഞാൻ. ഒടുവിൽ ഒരു ഭാര്യയും പൊറുക്കത്ത് തെറ്റ് എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചെയ്തു. ഒരമ്മയെ സഹിക്കാത്ത ക്രൂരത നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളോട് കാണിച്ചു. ഇനി നിങ്ങൾക്ക് എന്നെ ശാസിക്കാൻ അർഹതയില്ല, ശിക്ഷിക്കാൻ അധികാരമില്ല. നിങ്ങൾ എന്റെ ആരുമല്ല. ഉണ്ടരി, എനിക്ക് നിന്നുള്ള അധികാരമാണ് ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടി ഈ താലി. ആണോ? എങ്കിലും അധികാരം ഇതോടുകൂടി അവസാനിക്കട്ടെ. ഇതാ കൊണ്ടുപോ. ഞാൻ ജഡ്ജസിനെ സ്വാധീനിച്ചാണ് ഇവൾക്ക് ഈ പ്രൈസ് വാങ്ങിച്ചു കൊടുത്തതെന്ന് മിസ് താരാചന്ദ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞു. ആരെന്ത് പറഞ്ഞാലും സമ്മാനം കിട്ടിയില്ലേ, അതിന്റെ പാർട്ടിയെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. എനിക്കൊരു ഐഡിയ, ഇത്തവണ സാധാരണ പോലെ സൂപ്പും ഫിഷും ചിക്കനും ഫുഡിങ്ങും പോരാ, ഒരു സ്പെഷ്യൽ ഐറ്റം. അതെന്തോന്ന്? ഇവിടെ ഒക്കെ കിട്ടില്ലേ റൂട്ട്? നീളത്തില് എന്ത് റൂട്ട്? ഈ ഒരുതരം സാധാരണ പാവങ്ങൾ തിന്നുന്ന ഒരുതരം റൂട്ട്. യു മീൻ ചേം? നോ ചേംബ്. ആ കപ്പ? യെസ് കപ്പ. ന്യൂഡിൽസിനും ഫ്രൈഡ് റൈസിനും പുറമെ ഈ കപ്പ് കൂടി ആയാലെന്താ? വെരി ഗുഡ്, ഒരു നോവൽറ്റി ആയിരിക്കും. ഇൻവൈറ്റേഴ്സ് എത്ര പേരുണ്ട്? ആ പറയാൻ വിട്ടുപോയി. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഞാൻ മിസ്സസ് കളനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. അവരുടെ ഫോണിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്. കുഴപ്പം ഫോണിനല്ല, മിസ്സസ് കണ്ണനാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ മിസ്സസ് കണ്ണൻ സൂപ്രണ്ട് ജോലിയിൽ നിന്നും കമ്പൽസറി റിട്ടയർ ചെയ്തു. എസ്റ്റേറ്റ് വകയായിരുന്നല്ലോ ബംഗ്ലാവ്, അത് ഒഴിഞ്ഞു കൊടുത്തു. സാറിവിടില്ലേ? ഉറങ്ങാണ്. എന്താ? ഈ ഫയലിൽ നിന്ന് പിടിക്കാന്. അവിടെ വെച്ചേക്കൂ. ശരി മോളി, അവളെ ഒന്ന് സൂക്ഷിക്കണം. അവളുടെ ഒരു മേക്കപ്പും നടത്തയും നിന്റെ മിസ്റ്ററിന്റെ പ്രായമായെന്ന് സാധുവാണവും കരുതണ്ട. മിണ്ടാ പൂച്ചയാ കല ഉടയ്ക്കുന്നത്. അപ്പോ മിസ്സസ് കണ്ണനെ എങ്ങനെ വിവരമറിയിക്കുന്നേ? എന്തിനാ? അവൾ പൊട്ടിയല്ലേ. അവരെവിടെ താമസിക്കുന്നു? കണ്ണില്ലായുടെ കൂടെ ഒരു സാധാരണ കമ്പനി കൊറ്റത്തിൽ. വരൂ, രവി ഒരു അത്ഭുതം കാണിച്ചു തരാം. ഐസ് വാട്ടർ ലാഞ്ഞിട്ട് ഈ ഡാഡി മമ്മിയും പരാതിപ്പെടില്ല. നിന്റെ ഡാഡി വാങ്ങിച്ചത്? രഘു എന്തേ പറയുന്നത്? ഡാഡിയുടെ കയ്യിൽ എവിടെ നിന്നാ കാശ്? ഞാനിത് വിവേകിൽ നിന്നും ഇൻസ്റ്റോൾമെന്റ് വാങ്ങിച്ചതാ. നീ വാങ്ങിച്ച മെക്സിയുടെ കാശ് എന്നോട് കടമല്ലേ? എന്ന് വെച്ച് ഫ്രിഡ്ജ് ഇല്ലാതെ പറ്റുമോ? ആ ബാക്കി കാര്യം പിന്നെ പറയാം. രഘു വേഗം ഡ്രസ് ചെയ്യാൻ ചെയ്യാ, മമ്മിയും ഡാഡിയും കാത്തിരിക്കാൻ നമ്മളെ. എനിക്കും വിശന്നിട്ട് വയ്യ. ഉണ്ടാക്കാൻ അരിയും സാധനങ്ങളും വാങ്ങിച്ചു തന്നാ മതിയോ? ഒരു സർവന്റിനെ വേണം എത്ര ദിവസം കൊണ്ട് പറയുന്നു. എനിക്കാണ് കുക്കിംഗ് അറിഞ്ഞുകൂടാ, മമ്മിക്കാണ് തീരെ വയ്യ. നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ പോകാം. എന്ന് ഹോട്ടലിൽ പോയി ഇടുന്ന കാശ് ഞാൻ വല്ല വാങ്ങിച്ചോണ്ട് വരാം. എങ്കിലും ഫുൾ തന്തൂരി ചിക്കനും ഞാനും വാങ്ങിച്ചു. ചിക്കനും ഞാനും അല്ല, മൗരങ്ങാടിയില് ദോശയോ ചപ്പാത്തിയോ കിട്ടും നോക്കട്ടെ. ദോശയോ? മോൻ റെസ്റ്റോറന്റിൽ പോവാണോ? കഴിഞ്ഞ ഒരാഴ്ചയായി ഡാഡി തീരെ ഉറങ്ങിയിട്ടില്ല. ഉമ്പേയുള്ള ശീലമാണ്, രാത്രിയിൽ രണ്ട് ലാർജ്. കാച്ചില്ലെങ്കിൽ മുന്തിയ തരം ഇന്ത്യൻ ബിസ്കി ആയാലും മതി, ഒരു ബോട്ടിൽ. നീ കരയുകയാണ്? നിന്നെ പിരിയുന്നതിൽ എനിക്ക് വലിയ ദുഃഖം. ഇത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാനത്ര അകലെയൊന്നും അല്ല പോകുന്നത്, തൃശൂരിലേക്കല്ലേ. ധൈര്യമായിരിക്കും. ജെറിയുടെ വാക്ക് വിശ്വസിച്ച ക്ലാസ് കട്ട് ചെയ്ത് ഞാൻ കൂടെ വന്നത്. ഇപ്പോൾ പരീക്ഷയ്ക്ക് എനിക്കിരിക്കാൻ അറ്റൻഡൻസ് പോലും തികയില്ല. പരീക്ഷയെ രേഖേന്ദ്രൻ ഭയപ്പെടുന്നു. അതിനു മുമ്പ് നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കും. തൃശൂരിൽ ഒരു നല്ല വീട് കണ്ടെത്തണം. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒളിവ് കളിയൊന്നും വേണ്ട.
എന്റെ മുമ്പിൽ വെച്ച് ഏതോ ഒരുത്തിന്റെ കൂടെ ഇരുന്ന് എവൾ കാണിച്ച് തോന്നിവാസമുണ്ടല്ലോ അമ്മയോട് എനിക്ക് പറയാൻ കൊള്ളിയില്ല. നാട്ടുകാർ അരണ്ടു കയറിയാ, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ. മോനെ ഒന്ന് പതുക്കെ പറ അച്ഛൻ കേൾക്കണ്ട. കേൾക്കട്ടെ, ഇപ്പഴല്ലേ അച്ഛൻ കിടന്നു പോയത്. അതിനു മുമ്പേ മൂത്തവൾ ഒരുത്തിനെ പ്രേമിച്ച് ഇവിടെ തളർന്നിരിപ്പുണ്ടല്ലോ. മറ്റൊരുത്തി മുഷിഞ്ഞ് വിഴുപ്പ് പോലെ കെട്ടിയവൻ ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇനി മൂന്നാം പേരെ കൂടെ അയ്യാടാനാണോ അമ്മ തുറന്നുവിടുന്നത്? എനിക്കതറിയണം. എടാ രേഖു, ഒരുത്തനെ പ്രേമിച്ച് തളർന്നെന്ന് നീ പറഞ്ഞ മൂത്തവൾ ഞാനില്ലേ? അതിന്റെ ക്ഷീണം നീ സഹിക്കണ്ട. ഇവളഴിഞ്ഞാടെങ്കിൽ നീ പരാതിപ്പെടുകയും വേണ്ട. അവളുടെ ചേട്ടനാണ് ഞാൻ. ചേട്ടൻ? ഈ ചേട്ടൻ പ്രേമിച്ചിട്ടില്ലേ? കല്യാണം കഴിയുന്നതിനും ആ പെണ്ണിനെ വേണ്ടി നാറ് മുഴുവൻ ചുറ്റിയിട്ടില്ലേ? എന്നോട് മത്സരിച്ചാണോ നിങ്ങൾ തോന്നിവാസത്തിന് അറിഞ്ഞത്? അമ്മ ഇത് കേൾക്കുന്നില്ലേ? നിന്നോട് മത്സരിച്ചാലും ഞങ്ങൾ ജയിക്കില്ലെന്ന് അമ്മയ്ക്കറിയാം. എവിടെയോ ആണിനാണ് ജയം. ഈ വീട്ടിലെ നെയ്യും പരിപ്പും നിനക്ക് വിളമ്പി ഉപ്പും മോരും ഞങ്ങൾക്ക് തന്നാണടാ ഈ അമ്മ മക്കളെ വളർത്തിയത്. പഠിക്കുന്ന കാലത്ത് ഒരു പുതിയ പെൻസിൽ ആർക്കിവിടെ വാങ്ങിച്ചാലും ശാഠ്യം പിടിച്ച് കരയുന്ന നിനക്കേ അത് കിട്ടൂ. നീ കടിച്ചു തുപ്പ പെൻസിൽ കുറ്റിക്കൊണ്ടാണടാ ഞങ്ങളും എഴുതിയിരുന്നത്. അഞ്ചു മക്കളിൽ ആണായി നിന്നെ മാത്രം ലാളിക്കുന്നത് കണ്ട് വേദനിച്ച് വളർന്നവരാണടാ ഞങ്ങൾ. ആ വേദന ഞങ്ങളുടെ ഈ അച്ഛനും അമ്മയും അറിഞ്ഞു കാണില്ല. അടിമകളെ പോലെ ക്ഷണിക്കാതെ കയറി വന്ന അതിഥികളെ പോലെ ഈ വീട്ടിൽ ജീവിച്ച ഞങ്ങളെ ജോലിയും ശമ്പളം ആയപ്പോൾ നീ ഉപേക്ഷിച്ചു പോയതല്ലേ? ഇപ്പോഴും ഇങ്ങോട്ട് കയറി വന്നു. രക്ഷിക്കാൻ മേലാത്തവന് ശിക്ഷിക്കാൻ അർഹതയില്ലടാ. പൊയ്ക്കോ, നിന്റെ അവളവിടെ തനിച്ചായിരിക്കും. പൊയ്ക്കോ. അമ്മ കൂടി ചേർന്നില്ല ഇതൊക്കെ പറയിപ്പിച്ചത്? പെൺമക്കളെ തോന്നിവാസത്തിൽ വിടണമെങ്കിൽ ഞാൻ മാറി തരണമായിരിക്കും. ശരി, ഞാൻ പോകുന്നു. അവൻ പറഞ്ഞു നേരാണ്. നീ ക്ലാസ് കട്ടിട്ട് സിനിമയ്ക്ക് പോയോടി. പോയി എടി, കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിക്കാൻ അയച്ചത്. പറയടി, ആരായിരുന്നു നിന്റെ കൂടെ? ചേച്ചി അടിച്ചു പറയിപ്പിക്കല്ലേ? അടിക്ക്, എന്നിട്ട് പറയാം. അരപ്പട്ടിനിയും ഇവിടുത്തെ കഷ്ടതയും കണ്ടുമടുത്താണ് ഞാൻ ഈ വീട്ടിൽ കഴിയുന്നത്. അതിനിടയ്ക്ക് ഒരാശ്വാസത്തിന് വേണ്ടി ഞാൻ സിനിമയ്ക്ക് പോയി. ഇനി എന്റെ കൂടെ ആരായിരുന്നു എന്ന് ചേച്ചിക്കറിയണോ? ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന കെവി. നീ ഈ പ്രാരബ്ധങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് അതിന് കഴിയില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ തളർന്നു കിടക്കുന്ന ഈ അച്ഛനാണോ എന്റെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നത്? ഇത്രയധികം കാര്യങ്ങൾ അറിയുന്നവളാണ് നീയെന്ന് ഞാൻ മനസ്സിലാക്കില്ല. നിന്നെ അടിച്ച് തെറ്റായി പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്നാൽ എന്റെ അനിയത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ആരെ സ്നേഹിക്കുന്നതിലും കല്യാണം കഴിക്കുന്നതിലും ഈ വീട്ടിൽ ആർക്കും ഒരു എതിർപ്പ് കാണില്ല. അതിനു മുമ്പ് പഠിച്ച് പാസ്സായി ഒരു ജോലി സമ്പാദിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിന്റെ ഭാവിക്ക് വേണ്ടി. സുശീലയെ നോക്ക്, അവൾ പഠിച്ചൊരു ജോലി നേടിയിരുന്നെങ്കിൽ ഈ കഷ്ടതയിൽ ചേരുമായിരുന്നില്ല. വരുമാനമുള്ള ഒരു ജോലി ഈ നാട്ടിൽ ഏത് പെണ്ണിനും ആവശ്യമാണ്. ഇല്ലെങ്കിൽ അവൾ ഇന്നും അടിമയായി ജീവിക്കേണ്ടി വരും. അതോർത്തെങ്കിൽ നീ പഠിക്ക. ഒരു വിവാഹമോചന കേസ് ഫയൽ ചെയ്യാൻ ഒരു സ്ത്രീ അകത്ത് വന്നിരിക്കുന്നു. ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തക്ക കാരണങ്ങളൊന്നും അവർ പറയുന്നില്ല. ആൻഡ് ഷീ ഫീൽസ് ഡെലിക്കേറ്റ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ സ്ത്രീകൾ തമ്മിലാകുമ്പോൾ എല്ലാം വിശദമായി സംസാരിക്കാമല്ലോ. വിമല അവരെ പുറത്തു വിളിച്ചു കൊണ്ടുപോയി എല്ലാം വിശദമായി സംസാരിക്കൂ. ഓക്കെ. ഈ വിവാഹമോചനം ഞാൻ ആഗ്രഹിച്ചതല്ല. എന്നോട് ഇങ്ങോട്ടില്ലെങ്കിലും എന്റെ ഭർത്താവിനെ എല്ലാം മറന്ന് സ്നേഹിക്കുന്നവളാണ് ഞാൻ. പിന്നെന്തിനിപ്പോൾ ഭർത്താവിനെ പിരിയാൻ തുടങ്ങുന്നു? ഞങ്ങളുടേത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി ഒരു വരനെ വിലക്കെടുത്തു എന്ന് പറയുന്നത് അവൻ ശരി. വിവാഹം കഴിഞ്ഞ
ആദ്യ രാത്രിയിൽ തന്നെ എന്റെ ഭർത്താവ് എല്ലാം എന്നോട് പറഞ്ഞു. അയാളുടെ പഴയ കാമുകിയെ കുറിച്ചും അവളെ പിരിയാനുണ്ടായ കാരണവും എല്ലാം. കന്യകയായ ഒരു സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഇവിടെ പുരുഷന് നിർബന്ധമാണ്. എന്നാൽ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടാത്ത ഒരു വരനെ ആഗ്രഹിക്കാൻ ഒരു സ്ത്രീക്ക് ഇവിടെ അവകാശമില്ലല്ലോ. അതുകൊണ്ടാവാം എല്ലാം തുറന്നു പറഞ്ഞ് എന്റെ ഭർത്താവിനോട് എനിക്കിഷ്ടക്കേട് തോന്നിയില്ല. ബഹുമാനം വർദ്ധിച്ചതേ ഉള്ളൂ. പക്ഷേ എന്താ, 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും വിജയനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ മനസ്സിൽ ഇന്നും അവളേ ഉള്ളൂ. ആ പഴയ കാമു ഞാനൊന്നും പ്രസവിക്കാത്തതിന്റെ കാരണം അവളുടെ ശാപമാണെന്ന് അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തുന്നു. എല്ലാം സഹിച്ചവളാണ് ഞാൻ. എന്നാൽ ഇപ്പം എന്തുണ്ടായി പറയൂ വിജേട്ട, എന്തുണ്ടായി? ഞാനിന്ന് അവളെ കണ്ടു. ഇങ്ങോട്ട് മാറ്റമായതിനു ശേഷം വിജയൻ വീണ്ടും അവളെ കണ്ടു. പിന്നീട് അയാളിൽ കണ്ട അസ്വസ്ഥത എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർക്കിടയിൽ ഞാൻ എന്തിനു തടസ്സമാവണം? അവൾ ഇന്നും അവിവാഹിതയാണത്രേ. അതുകൊണ്ടാണ് ഞാൻ വിവാഹമോചനം ആവശ്യപ്പെടുന്നത്. വിമല എന്തിനാണ് എന്നെ ഇവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞത്? പഴയ ബന്ധം പുതുക്കാൻ ഇപ്പോഴത്തെ തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് നമുക്ക് വിവാഹം കഴിച്ചുകൂടെ എന്ന് ആലോചിക്കാൻ, അല്ലെങ്കിൽ രഹസ്യമായെങ്കിലൊരു ബന്ധം. വിമലെ, 50,000 രൂപയും ഒരു ജോലിയും പ്രതിഫലം വാങ്ങി സ്വീകരിച്ച ഒരു ഭാര്യയെ അല്ലാതെ താൻ എന്തിനു വേദനിപ്പിക്കുന്നു, കണ്ണീര് കുടിപ്പിക്കുന്നു? ഓ, നീ രാധയെ കണ്ടുവില്ലേ? ഞാനവളെ വേദനിപ്പിച്ചെങ്കിൽ അത് മനഃപൂർവ്വമല്ല. മറക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ ഇന്ന് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നീയാണ് അതിന്റെ കാരണക്കാരി. അല്ലെങ്കിൽ ഞാൻ നിന്നോട് ചെയ്ത തെറ്റിൽ എനിക്കുണ്ടായ കുറ്റബോധം. താൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുമ്പെങ്ങോ നമ്മൾ തമ്മിലുണ്ടായിരുന്ന സ്നേഹബന്ധത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതന്നേ കഴിഞ്ഞു. ഞാനത് മറന്നു. നുണയാണ് നീ പറയുന്നത്? ആ ബന്ധം ഓർത്തുകൊണ്ടല്ലേ നീ ഇന്നും അവളുടെ കഴിയുന്നത്? മിസ്റ്റർ വിജയൻ, താനൊരു വിഡ്ഢിയാണ്. പണ്ടെങ്ങോ പരിചയപ്പെട്ട തന്നെ പോലെ നട്ടല്ലില്ലാത്ത ഒരുത്തിനു വേണ്ടി ഇന്നും കാത്തിരിക്കുന്ന നിത്യകന്യകയാണ് ഞാൻ എന്നാണോ താൻ ധരിച്ചത്? ഞാൻ ഇന്നും അവിവാഹിതയായി കഴിയുന്നതിന്റെ കാരണം എന്റെ സ്വഭാവത്തിനും പ്രൊഫഷനും പദവിക്കും ഒപ്പം നിൽക്കുന്നൊരു പുരുഷനെ കണ്ടെത്താത്തത് കൊണ്ടാണ്. ഇന്നത്തെ എന്റെ സങ്കല്പത്തിലുള്ള ആ ഭർത്താവിന്റെ യോഗ്യത വെറുമൊരു സബ് ഇൻസ്പെക്ടറായ തനിക്കില്ല. നിങ്ങളുടെ കേസ് കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പേ തീർക്കാൻ ഉദ്ദേശിച്ചാണ് ഞാൻ രാധയെ ഇവിടേക്ക് ക്ഷണിച്ചത്. ഭർത്താവിനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലോ അയാൾക്ക് പഴയ കാമുകിയെ സ്വീകരിക്കാൻ തടസ്സമാവരുതെന്ന് കരുതിയല്ലേ രാധയെ വിവാഹമോചനം ആവശ്യപ്പെടുന്നത്? അതെ, രാധ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ കാമുകി നിങ്ങളുടെ ഭർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിലോ? പഴയ കാമുകിയും പിന്നീട് വന്ന ഭാര്യയും ഒരുമിച്ച് നഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭർത്താവിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ വരില്ല. അവളിന്നും അവിവാഹിതയെ കഴിയുകയാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ശരിയാണ്, പക്ഷെ അവൾ വിവാഹം കഴിക്കാതിരിക്കുന്നത് നിങ്ങളുടെ കുടുംബം തകർക്കാനോ തമ്മിൽ പിരിക്കാനോ അല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും അവൾ കടന്നു വരികയുമില്ല. മിസ് വിമലയ്ക്ക് അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയും?
നിങ്ങളുടെ ഭർത്താവിന്റെ ആ പഴയ കാമുകി ഞാനായതുകൊണ്ട് അവളിവിടെയില്ലെങ്കിലും കുക്ക് ശ്രീമതിയുടെ ഓർഡറെ അനുസരിക്കും. രാത്രി എനിക്ക് രണ്ട് ഡ്രൈ ചപ്പാത്തി തരും. കൂടുതൽ കഴിച്ചാൽ കൊളസ്ട്രോൾ വരും അത്രേ. ചുമ്മാ പറയണം, എനിക്കൊരസുഖമില്ല. അതുകൊണ്ട് അവളില്ലാത്ത ദിവസം നോക്കി ഇന്ന് ചൈനീസ് ആക്കി കളയാന്ന് വിചാരിച്ചു. മോളയോട് പറയല്ലേ, വീട്ടിലേക്കല്ലേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. നോ നോ, ഇറ്റ് ഈസ് ഓൺ ദ വേ. കം ഓൺ, കം ഓൺ. ചാക്കോ, നിനക്ക് നമ്മുടെ പുതിയ ഡെന്റിസ്റ്റിന്റെ വീടറിയോ? ജി വിമല അഡ്വക്കേറ്റ്. ഇവളുടെ ബാഗ് എങ്ങനെ ഈ കാരണത്ത് വന്നു? അത് ചിലപ്പോൾ ഇന്നലെ രാത്രി സാർ ഹോട്ടലിൽ നിന്ന് മടങ്ങുമ്പോ. ഹോട്ടലിൽ നിന്നോ? സാറ് ഹോട്ടലിൽ പോയ വിമലയുടെ ബാഗ് എങ്ങനെ ഇതിനകത്ത് വന്നു? മടക്കത്തിൽ വിമലമയും ഈ കാറിലുണ്ടായിരുന്നു. ഏത് ഹോട്ടലിലായിരുന്നു? മഹാരാജ. എത്ര മണിക്കാണ് പോയത്? രാത്രി ഒരു 7:30 ഇടയ്ക്കാവും. മടങ്ങിയതോ? ഒരു 10 മണി. വേറെ ആരുണ്ടായിരുന്നു? ഇവിടുന്ന് പോയത് സാറ് തനിച്ചാ. മടക്കത്തിൽ അവളുണ്ടായിരുന്നു അല്ലേ? നിനക്ക് വിഭജിക്കാൻ ഹോട്ടലുകളില്ലേ? ഇനി അതിവിടെ വെച്ച് വേണ്ട. എഴുന്നേൽക്കടി ചേച്ചി. നാണം കെട്ടവളെ, നിന്റെ വിശപ്പ് തീർക്കാൻ ഈ നാട്ടിൽ വേറെ ആളിനെ നിനക്ക് കിട്ടിയില്ലേ? അതിന് എന്റെ രണ്ട് പിള്ളേരുടെ തന്റെ നീ കണ്ടുള്ളൂ. തൃശ്ശൂർ രവിയുടെ താമസസ്ഥലം എവിടെയാണെന്ന് അറിയില്ല. അവനിവിടെ അവനിവിടെ വരുന്ന കത്തുകൾ റീഡയറക്ട് ചെയ്യാൻ തൃശ്ശൂരിൽ ഒരു വിലാസം തന്നിട്ടുണ്ട്. ഇവിടെ കാണട്ടെ. രവിയുടെ റൂം ഏതാ? വരൂ. എന്താ? ഒരാൾ വന്നിരിക്കുന്നു. ഏതാണ് ഈ കിളി? പുതിയതാന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഞാൻ രണ്ടെഴുതേച്ചിട്ടും കിട്ടിയില്ലെന്നു. രവി എഴുതിയെന്ന് വെറുതെ പറയുന്നതാ. അപ്പോൾ ഗോൾ അതിരിക്കട്ടെ. രേഖയ്ക്ക് ഇവിടെ തൃശ്ശൂരിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, രവി ഒഴിച്ച്. എന്താ, ഞാൻ വന്നത് വിഷമമായിരുന്നു. ഇന്ന് കാലത്ത് കൂടെ രേഖയെ ഞാൻ ഓർത്തതേ ഉള്ളൂ. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, 3 ദിവസം ഒഴിവാ. യു വിൽ ഹാവ് എ നൈസ് ടൈം. ഇന്ന് ഞായറാഴ്ചയല്ലേ, രേഖയ്ക്ക് കോളേജിലല്ലോ. അവളെ ഒന്ന് വിളിക്ക്.
മക്കളെ കടപ്പിൽ നിങ്ങളുടെ മുഖം കാണുന്നതാണ് എനിക്ക് ആശ്വാസം, ശബ്ദം കേൾക്കുന്നതാണ് എനിക്ക് സമാധാനം. എനിക്ക് ആശിക്കാനില്ലല്ലോ. രണ്ടു മൂന്ന് ദിവസമായി അവളെ ഈ മുറിയിലേക്ക് കടന്നിട്ട് എനിക്ക് ചോദിക്കണം, അവൾ അച്ഛനോട് പിണങ്ങി വന്ന് അവളെവിടെ എനിക്ക് എന്താ നീ ഒന്നും മിണ്ടാത്തത്? എന്താ രേഖയ്ക്ക് എന്താ അറിയോ? എന്താ രേഖയ്ക്ക്? അച്ഛന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയാണ് ഇതുവരെ പറയാതിരുന്നത്. പറയൂ. ശരീരം മരവിച്ചവർക്ക് മനസ്സ് അങ്ങനെയാണ് മോളെ. വേദനയറിയില്ല. നീ പറയോ എന്താ രേഖയ്ക്ക്? എനിക്ക് മൂന്ന് ദിവസമായി അവളോട് നീ പോയിട്ട്. എവിടേക്ക്? അവൾ എഴുതി വെച്ച കത്തിൽ എവിടേക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണെന്ന് മാത്രം. നരകം? ഈ നരകത്തിൽ നിന്ന് അവക്ക് രക്ഷപ്പെടണമെന്ന്. ആ രക്ഷപ്പെടട്ടെ. മേലെ കുന്നത്തുപറമ്പിൽ കുഞ്ഞഹമ്മദ് ഗാജിയുടെ മകൾ ആയിഷ ബീവി, 23 വയസ്സ്, സ്വസ്ഥം ഗൃഹസ്ഥ. ആയിഷ ബീവി നിങ്ങളല്ലേ? തന്നെ. ഈ ആധാർ രജിസ്ട്രാക്കാൻ പോവാണ്. വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഞമ്മക്ക് അയത്തറിഞ്ഞൂടാ. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തേക്കണ്. ഓ പറഞ്ഞേക്കണ്. ആ എന്നാ ഒപ്പിട്ടോളൂ. ബെർലിമ മഷിയാക്കലാണ്. ഓഹോ തമ്പി ഇംപ്രഷൻ എടുക്കൂ. രണ്ട് സാക്ഷികൾ ഇതാ. ഇവർ നിങ്ങളുടെ? ഇതെന്റെ ഭാര്യ, ഇത് അളിയൻ. ഒരാൾ പുറമേ നിന്ന് വേണം. പുറത്തുനിന്ന്? എടാ റഹീമേ, ഈ ആധാരത്തിൽ ഒന്ന് ഒപ്പിടണം സാക്ഷിയായിട്ട്. എന്തേ എന്തിന്റെ ആധാരം ഇത്? അതൊന്നും നീ അറിയണ്ട. കാര്യം അറിയണ്ട ഞാൻ ഒപ്പിടൂല. ഓ എന്നാ വേണ്ട. നിങ്ങൾ തർക്കിക്കുന്ന എന്തിനാ? അയാൾ അറിയട്ടെ. ഇവരെന്റെ വണ്ടിയിലെ പണിക്കാരനാണ് സാർ. ഓന് ഇത് ഓതിക്കൊടുക്കേണ്ട കാര്യമില്ല. കാര്യത്തിന് എട്ടും പൊട്ടും തിരിയാത്ത പെങ്ങളെ കൊണ്ട് ഒപ്പിടിക്കണുണ്ടല്ലോ. റഹീമേ എടാ. മിസ്റ്റർ ബിച്ചു നിങ്ങൾ ശോഭിക്കണ്ട. ഈ നിൽക്കുന്ന ആയിഷ ബീബിയുടെ മുഴുവൻ സ്വത്തുക്കളും ക്രയവിക്രയം ചെയ്യാൻ അധികാരപ്പെടുത്തിക്കൊണ്ട് സ്വന്തം സഹോദരൻ ബിച്ചു എന്ന ബിച്ചുക്കോയക്ക് മുക്യാർ കൊടുക്കുന്നതാണ് ഈ പ്രമാണം. ഇക്കാക്ക എന്നോട് പറഞ്ഞത് കച്ചവടത്തിൽ പങ്കു ചേർക്കുകയാണെന്നാണല്ലോ. സ്വത്ത് മുഴുവൻ കൊടുക്കാൻ ഞമ്മക്ക് സമ്മതമല്ല. റഹീമേ ഇതിനായിരിക്കും. അങ്ങനെ തന്നെ ഞാൻ വിടില്ല. എന്റെ കണക്ക് എടുത്തിട്ട് പോവും. നിങ്ങളുടെ കണക്ക് ഈ കാർമക്കാണ്. അന്നന്ന് നയിച്ചു തന്നെ എനിക്ക് നിങ്ങളോട് ഒരു കണക്കും ബോധിപ്പിക്കാനില്ല. ഇനിയിപ്പോ ഉള്ളത് പറയാലോ, പോലെ തമ്മിൽ ചിരിയും കലിയല്ല. ഈ പെരയിലെ പൊന്നും പണ്ടും കൂടി ആയിഷ റഹീമിനെടുത്ത് കൊടുത്തേക്കണ്. പണ്ടോ? പണ്ടോ. ആയിഷാന്റെ നെക്ലേസ് സേനബായന്റെ കൈത്തിൽ ഞാൻ കണ്ടതാ. അതുപോലെ ഞമ്മളറിയാതെ എന്തൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടാവുമെന്ന് ആർക്കറിയാം. തന്റെ സൗകര്യത്തിന് വന്നാ പോരാ. എന്റെ കൂടെ വരാനാ പറഞ്ഞത്. കാര്യം എന്താന്ന് പറയണത് സാർ? അത് സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. ഈ നെക്ലസ് നിനക്ക് എവിടെ നീട്ടി സാർ? അത് നിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തതാണത്. നീ ഇത് മോഷ്ടിച്ചതല്ലേ? അയ്യോ സാർ, ഞാൻ കട്ടതല്ല സാർ. കളവ് പറയണ്ട. കുന്നത്ത് ബിച്ചു എന്ന ഒരാളുടെ വീട്ടിൽ നിന്നും കാണാതായ ആഭരണമാണിത്. അവിടുന്ന് എന്റെ പെങ്ങൾക്ക് കൊടുത്തതാണ് സാർ. കൊടുത്തയാൾ പരാതിപ്പെടില്ലല്ലോ. സത്യം പറയുന്നതാണ് നിന്റെ തടിക്ക് നല്ലത്. മറിച്ചൊന്നും എനിക്ക് പറയാനില്ല സാർ. ഉണ്ടാവോ ഞാൻ നോക്കട്ടെ. ശിവരാമല്ലേ? യെസ് സാർ. വീരപിടിച്ചിട്ടൊക്കെ
നീ കട്ടതല്ലടാ അല്ല സർ അല്ലേ നീ കട്ടതല്ലേ അല്ല സർ പറയണം സത്യം അല്ല ഞാൻ കട്ടിട്ടില്ല നീ കട്ടിട്ടില്ലേ ഇല്ല നിന്നെ കൊണ്ട് ഞങ്ങൾ സത്യം പറയിപ്പിക്കും പറയണം നീ പറയത്തില്ലേ അല്ല നീ കട്ടതല്ലേ ഇല്ല സർ ഞാൻ കട്ടിട്ടില്ല 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 ഇല്ല പറയണം സത്യം ഇല്ല സർ കട്ടിട്ടില്ല പറയണം इंस्पेक्टर सारे ഒന്ന് കാണണം ആ ബിച്ച മുതലാളിയുടെ സഹോദരിയാണ് സർ ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നത് പറഞ്ഞു കൊടുക്ക് ആ പണ്ടം നമ്മളതാണ് ബാപ്പ എനിക്ക് തീർപ്പിച്ചു തന്നതാണ് അതാരും കട്ടതല്ല നമ്മൾ കൊടുത്തതാണ് या मुसलमान पेणिने या कट मर्याद ओरतान यावड़े पंद कटे मुंदी पंदन या कटोल नालू पे आयशु आयश बाकी
ഈ പൊരേന്റകത്തോട്ട് നിങ്ങൾ കാണിച്ചില്ലേ അന്ന് ആധാരത്തിൽ ഒപ്പിടാത്തേനെ എന്റെ ഉള്ളം കയറി പൊള്ളിച്ച് ഈ പൊരയില് കെട്ടാതെ കെട്ടിയിട്ട് താഴ്ച വെള്ളം തരാതെ പട്ടിണിക്കിട്ട് എന്നെ കണ്ണീര് കുടിപ്പിച്ചത് പോരെ പോരെ കക്ക എന്നാലും ഇഷ്ടപ്പെട്ട് വിളിക്കുന്ന ഒരു പുരുഷന്റെ കൂടെ പൊറുക്കാൻ പോകുന്ന എന്നെ തടുക്കരുത് ഇപ്പോഴത്തെ ഇംഗ്ലീഷ് മരുന്നൊന്നും വേണ്ട ലക്ഷ്യമ്മ ഞമ്മക്ക് പണ്ടേത്തെ മഞ്ഞൾ തന്നെ മതി ചേച്ചി കളവിനും വ്യഭിചാരത്തിനും ശിക്ഷിക്കപ്പെട്ടവരാണ് അവരെല്ലാം
പണം മോഹിക്കാൻ തെറ്റിനടിമപ്പെട്ടവർ. പക്ഷെ ഞാൻ സ്നേഹിച്ച പുരുഷനെ വിശ്വസിച്ച് വീട് വിട്ടിറങ്ങിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. കെവി എന്നെ ചതിച്ചു. അയാളുടെ കൂട്ടുകാർ എന്റെ ഇഷ്ടം നോക്കാതെ എതിർപ്പ് കൂട്ടാക്കാതെ അവരെന്നെ കീഴ്പ്പെടുത്തി. ആവിട്ട് കരഞ്ഞിട്ടും കാല പിടിച്ച് അപേക്ഷിച്ചിട്ടും കേൾക്കാതെ രാവും പകലും എന്നെ. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണിത്. മാറാവ്യാധി ബാധിച്ചവരോടൊപ്പം ഉണങ്ങാത്ത വ്രണങ്ങൾ പൊട്ടിയൊഴുകുന്ന നാർന്ന ശരീരങ്ങൾക്കിടയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഞാൻ കരഞ്ഞില്ല. പക്ഷേ എന്റെ വിധി വീട്ടിലറിയുമ്പോൾ വേദനപ്പെടുന്ന നിങ്ങളെല്ലാം ഓർത്തപ്പോൾ കരയാതെ കഴിയുന്നതും വേഗം നിന്നെ ഇവിടുന്ന് വിടുവിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വിട്ടാലും ഇനി ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു ഞാൻ വരില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ദയവായി മേലിൽ നിന്നെ കാണാൻ നിങ്ങളിങ്ങോട്ട് വരരുത്. ഒരു അപേക്ഷ കൂടി, ഞാൻ ഇവിടെയാണെന്ന് അച്ഛനെ അറിയിക്കരുത്, അമ്മയോടും പറയരുത്. ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞേക്കും. കൂട്ടെ മക്കളെ, നിങ്ങൾ പോയിട്ട് രേഖയെ കണ്ടോ? ഈ നരകത്തേക്കാൾ അവൾക്ക് റെസ്ക്യൂ ഷെൽട്ടർ സുഖമാണോ? അവളുടെ തല വട്ടടിച്ചിട്ടുണ്ടോ? തന്റെ പോലെ കള്ളു കുടിക്കാനല്ല ഈ വീട്ടിൽ അരി വാങ്ങിക്കാന്. 7 മാസമായി കമ്പനി പൂട്ടിരിക്കുന്നത് എനിക്കറിയില്ലേ. നിങ്ങൾ ഇത്ര ദരിദ്രവാസിയാണെന്ന് മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നില്ല. കാൽക്കാശിന് വകയില്ലാത്തവൻ എന്നിട്ടായിട്ട് എന്താ? ഞാൻ ഈ കിച്ചണിൽ കിടന്ന് തീയും കുറേ നേട്ടം നശിച്ചു. ഇനി ഇതുകൂടെ കൊണ്ടുപോയാൽ ഞാൻ അമ്മയ്ക്കില്ല ഇട്ടേ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ആർക്ക് പല്ലു വിളിക്ക് ഞാൻ പറഞ്ഞേക്കാം. മുളങ്കൂസനല്ല അവനൊരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ ഇപ്പൊ ചെയ്തതുപോലെ ഒരൊറ്റ അടി അന്ന് ഞാൻ നിന്റെ കരടക്കുറ്റി കിട്ടു തന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഗതികേട് വരിയിലായി.
സുശീലനിക്ക് രജിസ്റ്റർ കത്തുണ്ട്. സുശീലേ, നിനക്ക് രജിസ്റ്റർ കത്തുണ്ട്, ഒപ്പിടു. എന്താ ചേച്ചി? മധു കേസ് കൊടുത്തിരിക്കുന്നു. ഷീനിന്റെ കുട്ടികളെ കോടതിയിൽ ഹാജരാക്കാനുള്ള സമൻസാണിത്. അയ്യോ ചേച്ചി, നീ എന്തിനാണ് പേടിക്കുന്നത്? എന്റെ മക്കളെ മണ്ടി മുലകുടി മാറാത്തൊരു കുഞ്ഞിനെയും ഓർമ്മ ഉറക്കാത്തൊരു പെൺകുട്ടിയെയും അവരുടെ അമ്മയിൽ നിന്ന് പിരിക്കാൻ ഒരു കോടതി വിധിക്കില്ലടി. നീ പോയി നിന്റെ ജോലി നോക്ക. ചെല്ല. മോൾ എന്തിനാ കരയുന്നേ? അമ്മ അമ്മേനെ തല്ലി. എന്തിനാടി കുഞ്ഞിനെ തല്ലിയെ? ഇതിലെ പോയ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ ഇവൾ ചാട്ടിൻ പിടിച്ച് കരഞ്ഞിട്ടാ. കുട്ടികളൊരാശ പറഞ്ഞാൽ തല്ലിയാണോടി സാധിപ്പിച്ചു കൊടുക്കുന്നത്? മോള് കരയണ്ട ചേച്ചി. എന്റെ കുഞ്ഞുങ്ങളെ കോടതിയിൽ കൊണ്ടുപോയാൽ നീ അതോർത്ത് വിഷമിക്കണ്ട. വേണ്ടി വന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ വക്കീലിനെ കൊണ്ട് വാദിപ്പിക്കാം. പോരെ. സുശീലയുടെ കുഞ്ഞുങ്ങളുടെ പ്രായം കണക്കിലെടുക്കുമ്പോൾ സാധാരണഗതിയിൽ ആ കുട്ടികൾ അവരുടെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. പക്ഷെ ഈ കേസിൽ വിധി നമുക്ക് അനുകൂലമാകാനിടയില്ല. അതെന്താണ് സർ? ഹിയറിംഗിന് എത്തിയില്ലെങ്കിലും സുശീലയുടെ ഭർത്താവ് കൊണ്ടുവരുന്ന ന്യായങ്ങൾ ആ വിധത്തിലാണ്. മൂത്ത സഹോദരി സീനിയർ വക്കീലുമായി അവിഹിത ബന്ധമുണ്ടെന്ന കാരണത്താൽ വക്കീലിന്റെ ഭാര്യ അവളെ ഓഫീസിൽ നിന്നും അടിച്ചിറക്കിയെന്ന്. വാദി തന്റെ സ്വന്തം ഭാര്യ ഉപേക്ഷിക്കാൻ കാരണം അവളുടെ സ്വഭാവ ദൂഷ്യമാണ്. മൂന്നാമത്തെ സഹോദരി വ്യഭിചാര കുറ്റത്തിന് റെസ്ക്യൂ ഷെൽട്ടറിൽ കഴിയുന്നു. സുശീലയുടെ ഭർത്താവ് കോടതിയിൽ തെളിയിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തുതകൾ ഇവയൊക്കെയാണ്. അതുകൊണ്ട് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ അമ്മയെ പിരിഞ്ഞ് ജീവിക്കണമെന്നാണോ? ഈ വീട്ടിൽ അവന്റെ കുട്ടികൾ വളർന്നാൽ ഞങ്ങളെപ്പോലെ അവരും സ്വഭാവദോഷമുള്ളവരായി തീരുമെന്ന് മധു വാദിക്കും. കോടതി അവന്റെ വാദം തള്ളിക്കളയില്ലെന്നാണ് വക്കീലിന്റെ അഭിപ്രായം. അപ്പോ കുഞ്ഞുങ്ങളെ മധുവിന് വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണോ? ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഭയപ്പെടുന്ന ആ തരത്തിലാണ്. അമ്മ മോളോടൊരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കോ? എന്താ അമ്മ? കുറച്ചു ദിവസം മോളുടെ അച്ഛന്റെ കൂടെ പോയി താമസിക്കും. മോളുടെ അച്ഛനല്ലേ, അച്ഛൻ മോൾക്ക് നല്ല ഉടുപ്പ് വാങ്ങിത്തരും, മിഠായി വാങ്ങിത്തരും. അവിടെ പോയാണേ? ഒന്നുമില്ല മോളെ, എനിക്ക് പേടിയൊന്നും. അമ്മ പിടിച്ചുകൊണ്ട് പോവോ? ഇല്ല മോളെ, എന്റെ മോളെ ആരും കൊണ്ടുപോവില്ല. നിയമപ്രകാരം കുഞ്ഞുങ്ങൾ എനിക്ക് അവകാശപ്പെട്ടതാണ്, ഇവരെ ഞാൻ കൊണ്ടുപോകും. ഇല്ല, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ തരില്ല. നിങ്ങളെന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകരുത്. മാറിയുടെ എന്താ മോളെ, എന്താ? ഒന്നുമില്ലമ്മേ. എന്തിനാണമ്മേ പുതിയ ഉടുപ്പ് ഇടുന്നത്? നമ്മൾ പോവാ മോളെ. സുശീല കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവാ. പോയാ പോരെ. മല്ലിച്ച് വരാൻ താമസിക്കുവച്ചാ, ഞങ്ങൾ തനിച്ചു പോയിക്കൊള്ളാം. 10 രൂപ മതിയമ്മേ.
മരുന്നിനെ കുറിച്ചാലോ? നീ ഇത് വെച്ചോ മോളെ. വേണ്ടമ്മേ, മരുന്ന് പിന്നെ വാങ്ങിച്ചോളാം. മിനിമോളെ, മിനിമോളിന് മുത്തച്ഛന ഉമ്മ വന്നില്ല. പോയിട്ട് വരാമേ. മോളെ ആശ തീർന്നാൽ അമ്മയ്ക്ക് തൃപ്തിയായി. ഇതൂടെ കഴിക്കും മോളെ. ഹലോ, ഏത് ആശുപത്രിയിൽ? എവറിതിങ്സ് ഓക്കെ, പേടിക്കണ്ട. സുശീൽ ഏത് വാർഡില? എമർജൻസി, പേടിക്കണ്ട. അവൾക്ക് രാവത്തും വരുന്ന ഡോക്ടർ പറഞ്ഞു. എന്റെ പോളെ കുഞ്ഞുങ്ങൾ എവിടെയാ? സുശീലെ കുട്ടികളെ എടുത്താ ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുട്ടികൾ? നിങ്ങളുടെ പേര്? അബ്ദുള്ള കോയ. സംഭവ ദിവസം രാത്രി പ്രതിയെ രക്ഷിക്കാൻ നിങ്ങൾ എങ്ങനെ ഫറോക്ക് പോയുടെ തീരത്ത് വന്നു? ഞമ്മക്ക് പാലത്തിന്റെ ചോട്ടില് പുഴി കയറ്റുന്ന പണിയാണ്. അന്ന് രാത്രി പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോ അവർ കൊണ്ടുവരുമ്പോൾ ആ സ്ത്രീക്ക് തീരെ ബോധമുണ്ടായിരുന്നില്ല. ശിവാസിനിയ സിങ്കിംഗ് കണ്ടീഷൻ. പത്ത് 12 മണിക്കൂർ നേരം ആ പുഴയിൽ തിരഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ കുട്ടിയുടെ ശവശരീരം കിട്ടിയത്. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മുമ്പ് ഉദ്ദേശം 28 മണിക്കൂർ മുമ്പെങ്കിലും മരണം നടന്നിരിക്കും. ശ്വാസകോശത്തിലും വയറ്റിലും വെള്ളമുണ്ടായിരുന്നു. ശ്വാസം മുട്ടി മുങ്ങി മരിച്ചതിന്റെ ലക്ഷണങ്ങൾ വേറെയും കണ്ടു. വിഷ് യു ദ ബെസ്റ്റ്.
സാക്ഷിമൊഴികളിലൂടെ പ്രതിയുടെ പേരിലുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ഒപ്പം ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ സ്ത്രീ കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഇതേവരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പ്രതിയുടെ ഈ മൗനം തന്നെ കുറ്റസമ്മതമായി കണക്കാക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി, ഈ സ്ത്രീയോട് ഒരനുതാപവും പ്രകടിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഡിഫൻസ്. യുവർ ഓണർ. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ സ്ത്രീ കോടതിയിൽ ഇതേവരെ മൗനം ദീക്ഷിച്ചുവെങ്കിൽ അതിന്റെ കാരണം ഇവിടെ തെളിയിക്കപ്പെട്ട വസ്തുതകൾ മുഴുവൻ സത്യമാണെന്നും അതേ സ്ത്രീ ചെയ്തതാണെന്നും സമ്മതിക്കുകയാണ്. Then what's your argument? ഈ സ്ത്രീ ചെയ്ത കൃത്യം കുറ്റമാണോ എന്ന് അപഗ്രഥിക്കാനും അല്ലെന്ന് സമർത്ഥിക്കാനുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശത്രു സൈന്യങ്ങളെ നിഷ്കരണം വെടിവെച്ച് കൊല്ലുന്ന ഒരു പട്ടാളക്കാരൻ കൊലപാതകയല്ല. അവനിവിടെ ധീരതയ്ക്കുള്ള വീരചക്രം നേടാം. ഫോർ ബ്രേവറി. ഒരു സാധാരണക്കാരൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി അന്യരെ കൊലപ്പെടുത്തിയാൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാം. ഓൺ സെൽഫ് ഡിഫൻസ്. സമചിത്തത നശിച്ച ഒരാളുടെ ക്രൂരകൃത്യങ്ങൾ സാധൂകരിക്കപ്പെടുന്നു. ബൈ ഇൻസാനിറ്റി. മിസ് പിമല, ദിസ് ഈസ് നോട്ട് സച്ച് എ കേസ്. യെസ് യുവർ ഓണർ, ഐ നോ. ഇവൾ പട്ടാളക്കാരിയല്ല, ആത്മരക്ഷയ്ക്ക് വേണ്ടി കൊല ചെയ്തവളല്ല, ഭ്രാന്തിയല്ല. എന്നാൽ കൊലപാതകം കുറ്റമാകുന്ന മറ്റു കാരണങ്ങൾ ഇവളുടെ കൃത്യത്തിൽ ആരോപിക്കാമോ? താൻ സ്നേഹിച്ചു വളർത്തിയ കുഞ്ഞുങ്ങൾ ഭാവിയിൽ തന്നെപ്പോലെ യാതന അനുഭവിക്കേണ്ടി വരുമോ എന്നോർത്തപ്പോൾ സഹിക്കാൻ പറ്റാതെ സ്നേഹമയ്യായ ഒരു അമ്മ തന്റെ മക്കൾക്ക് ആ ദുഃഖത്തിൽ നിന്നും നിത്യമോചനം നൽകുകയായിരുന്നു. ആ കൃത്യത്തിൽ നിന്ന് അവൾ നേരാൻ ആഗ്രഹിച്ചത് വീരചക്രമല്ല, വീണ്ടും ജീവിക്കാനുള്ള അവസരമോ അല്ല, സ്വയഹത്യയായിരുന്നു. ഇവിടെ കുറ്റമായി വിചാരണ ചെയ്യുന്നത് ആ സ്നേഹത്തെ, ത്യാഗത്തെയാണ്. ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീയെയും പ്രതിനിധീകരിക്കുന്ന അമ്മയും സഹോദരിയും ഭാര്യയും മകളുമാണ്. ജനിക്കാനിരിക്കുന്ന ഗർഭശിശു പെണ്ണാണെന്നറിഞ്ഞാൽ പിറക്കുന്നതിന് മുൻപേ കൊലപ്പെടുത്തുന്ന സ്ത്രീയെ നിയമം ശിക്ഷിക്കുന്നില്ല. പത്തുമാസം ചുമന്ന് വേദന അനുഭവിച്ച് പ്രസവിച്ചു പോയ രണ്ട് പെൺമക്കളെ കൊന്നതിന് ഈ അമ്മയെ ശിക്ഷിക്കാൻ അതേ നിയമം കൂട്ടുനിൽക്കുമോ? സ്ത്രീയുടെ വേദന അറിയാതെ അവളോട് സഹതാപം കാണിക്കാതെ എന്നും അടിമയായി തരം താഴ്ത്തുന്ന നമ്മുടെ സാമൂഹ്യ ബോധത്തിന് ഈ നാട്ടിലെ നീതിശാസ്ത്രം ഇനിയും കൂട്ടുനിൽക്കുമോ? എങ്കിൽ ഇനി ഈ ഭൂമുഖത്ത് പിറക്കാൻ പോകുന്ന വിപ്ലവം തൊഴിലാളി മുതലാളി വർഗ സമരത്തിലൂടെ ആവില്ല. സ്ത്രീ വിലങ്ങൻ ചങ്ങലയിൽ പൊട്ടിച്ചെറിഞ്ഞ് മോചനം നേടുന്ന മഹാവിപ്ലവമായിരിക്കും. മിസ് വിമല, ഇറ്റ്സ് എനഫ്. കോടതിക്ക് പ്രതിയോട് സഹതാപമില്ലെന്ന് കരുതരുത്. യേശുറാണ്, സഹതാപമുള്ളവർ വേറെയും ഉണ്ടായിരുന്നു. ഒഴുക്കത്തുള്ള ആറ്റിലേക്ക് എടുത്തു ചാടിയ ഒരു തൊഴിലാളി സുഹൃത്തിന്റെ സഹതാപം ഈ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിച്ചു. കൃത്യനിർവഹണത്തിൽ അതിയായ സാമർഥ്യം കാണിച്ചൊരു ഡോക്ടറുടെ സഹതാപം ഈ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ച് പ്രതിക്കൂട്ടിലെത്തിച്ചു. ഇനി ബഹുമാനപ്പെട്ട കോടതിയുടെ സഹതാപം വീണ്ടും അവൾക്ക് ജീവിക്കാൻ അവസരം നൽകുമെങ്കിൽ പ്രതിഭാഗം വക്കീൽ എന്ന നിലയ്ക്കല്ല, അവശരും അബലരുമായ ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളുടെയും പ്രതിനിധി എന്ന നിലയ്ക്ക് അപേക്ഷിക്കുകയാണ്. അതെ, ഇവളുടെ കൈകളിൽ ആനയടിച്ച്, ഇവളുടെ ശിരസിൽ മുൾക്കിരീടം ചൂടിച്ച്, ചോരപൊടിയും മുറിപ്പാടുകളോടെ വിശക്കുന്ന ചെന്നായ്ക്കൾ മേയുന്ന ഈ സമൂഹത്തിന്റെ നടുവിലേക്ക് ഇനിയും ഇവളെ അയക്കരുതേ. ഇവൾക്ക് നിത്യമോചനം കൊടുക്കൂ. ഈ സ്ത്രീക്ക് വധശിക്ഷ വിധിക്കൂ. ഈ തലമുറയോടെങ്കിലും നീതി പുലർത്തും. നാളെയെങ്കിലും ഇവർക്ക് മോചനം നൽകും.